മർവാനെ കൊന്നത് അതിനെ കുറിച്ച് കവിത എഴുതിയതിന് മുഹമ്മദിനെതിരെ ആ കൊന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. അതിനകത്ത് എന്താ പുള്ളിയുടെ ചോദ്യം? എന്തുവാ അത്? ഏത് പുള്ളിക്ക് അറിയാം? ട്രാൻസ്ലേറ്റ് ചെയ്തു, ട്രാൻസ്ലേറ്റഡ് ബൈ എന്ന് പറഞ്ഞല്ലോ ഫാദർ, അതാരാണ്? അതല്ല അതല്ല അതല്ല, അത് രണ്ടാമത്തെ കാര്യം. ഞാൻ ഈ മർവാനെ കൊന്നില്ലെന്നാണ് പറയുന്നേ. ഫാദറെ, ഞാൻ പറഞ്ഞത് മർവയെ കൊന്നു എന്നുള്ള ഫാദറിന്റെ പറഞ്ഞത് ഈ പുസ്തകത്തിൽ, ഇബ്നു ഹിഷാമിന്റെ പുസ്തകത്തിൽ ഉണ്ട്, പേജും കിട്ടിയിരിക്കും. 675 676 എന്ന് പറഞ്ഞല്ലോ. അത് അത് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഒരു വ്യക്തമായി ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇബ്നു ഹിഷാം ഞാന് വിക്കി ഇസ്ലാമിലെ ലിങ്ക് ഞാൻ തരാം, അതിനകത്ത് പോയി നോക്കിയാൽ മതി. അതിനകത്ത് മുഹമ്മദ് നടത്തിയ എല്ലാ കൊലപാതകങ്ങളുടെയും ഡീറ്റെയിൽ അവിടെ കിടപ്പുണ്ട്. ഞാൻ വേണേ പേഴ്സണലായിട്ട് ഇട്ട് തന്നേക്കാം, പ്രശ്നം തീർന്നല്ലോ. അടുത്ത നമ്മുടെ വിഷയം, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുക കേട്ടോ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറാനുള്ള തന്ത്രമാണ്, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുക. അപ്പൊ അതിനകത്ത് വിട്ടുകൊടുക്കാം. മുഹമ്മദ് എല്ലാ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ, മുഹമ്മദ് നടത്തിയ എല്ലാ കൊലപാതകങ്ങളുടെയും കംപ്ലീറ്റ് ലിസ്റ്റ്, മുഹമ്മദ് നടത്തിയ കംപ്ലീറ്റ് ലിസ്റ്റ്, കൊലപാതകങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് വിക്കി ഇസ്ലാമി കിടപ്പുണ്ട്. താങ്കൾക്ക് അതാൻ പറ്റി സെർച്ച് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഏതൊക്കെ റഫറൻസുകൾ എല്ലാം കിടപ്പുണ്ട്, ഹദീസ് കിടപ്പുണ്ട്, ഹദീസ് കിടപ്പുണ്ട്, സീറ കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. താങ്കൾക്ക് ആ ലിങ്ക് അയച്ചു തരാം. അൻവറിനെ അന്തർധാര വഴി ഒന്ന് അയച്ചു കൊടുത്തരെ. പ്രശ്നം അതായത് പ്രവാചകൻ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചിട്ടായിരുന്നില്ല ഫാദർ അനിൽ കൊടിത്തേട്ടവുമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംവദിച്ചത്. അൻവർ, അൻവർ, നിങ്ങള് മുഹമ്മദ് ഇസാഖിന്റെയും മുഹമ്മദ് ഇബ്നു ഷാമിന്റെയും നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സർവ്വ ഡീറ്റെയിലും കിട്ടും. ഇപ്പൊ ജെയ്സ് ബ്രദർ വിക്കി ഇസ്ലാമിന്റെ ഈ അസ്മ ബിൻ മർവാന്റെ അല്ലാതെ ഏതൊക്കെ മർഡേഴ്സ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ബ്രൂട്ടൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അൻവർ, 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 ജസ്റ്റ് ക്ലോസ് ഇറ്റ്. വി ഡോണ്ട് വാണ്ട് ടു ലിങ്ക് അറൌണ്ട് വിത്ത് ദിസ്. ഇതുകൊണ്ട് ലിങ്ക് അറൌണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേറെ ടോപ്പിക് ഉണ്ട്. വി ആർ ഗോയിങ് ടു ടോക്ക് ഓൺ ദാറ്റ്. വർഗീസ് ഫാസ്റ്റ്, ഇത് ചുമ്മാ ഇത് 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 നമ്മളെ വഴിതെറ്റിച്ച് വിടാൻ. ഗിബർ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇപ്പൊ റൂം വിട്ടു പോകാം. അനിൽ പാസ്റ്ററുമായി ഞാൻ സംവദിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അൻവറെ, അൻവറെ, അൻവറെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അനിൽ പാസ്റ്റർ ഫുഡ് കഴിച്ചു കഴിയുമ്പോ വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ഗ്രൂപ്പിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേറി പോകാം. Okay, great, 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 Anwar. Adumadi, 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 Anwar, Adumadi. Thank you. ഈ ടൈറ്റിലിനോട് ബന്ധപ്പെട്ട് മറ്റേ ആർക്കെങ്കിലും സംസാരിക്കാം. അൻവർ അങ്ങ് പോയോ? എന്റെ കയ്യിലാ ഞാൻ ലിങ്ക് എടുത്തോണ്ട് വന്നതായിരുന്നു. അങ്ക് അൻവർ എനിക്കൊരു ഹായ് അടിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പോ നോക്കിയിട്ട് കാണുന്നില്ല, ഒരു ഹായ് അടിച്ചു കഴിഞ്ഞാല് ആ സോഴ്സ് ഞാനിപ്പോ തന്നെ കൊടുക്കാം. ലേറ്റ് ആവുന്നില്ല, എനിക്കൊരു ഹായ് തന്നാൽ മതി. ബാക്ക് ചാനൽ എനിക്കൊരു ഹായ് അടിച്ചാൽ ഇപ്പൊ തന്നെ എന്റെ സോഴ്സ്. നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഈ റൂമിന്റെ നമ്മൾ പറഞ്ഞല്ലോ, ബൈന ഗ്രൂപ്പിൽ മുസ്ലിം ഗ്രൂപ്പുകളിലുള്ളവർ ബൈബിൾ എടുത്ത് ഒത്തിരി വ്യാഖ്യാനിക്കുകയും നമ്മളെ ഇങ്ങോട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരായി മാറിയിരിക്കുക എന്ന് വെച്ചാൽ മുഴുവൻ കള്ളത്തരാ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയം അറ്റൻഡ് ചെയ്തപ്പം കള്ളം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്തത് ഇവരിത്രയും നമ്മുടെ കാര്യങ്ങൾ പറയുന്ന അന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാം പല കാര്യങ്ങളും എന്ന് വിചാരിച്ച് ചെന്നതാണ്. അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഇസായ ഉണ്ടായിരുന്നു. അപ്പം ഹംസായും ഇസായും ഞാനും മാത്രമേ ഉള്ളായിരുന്നു സ്പീക്കറിൽ ഇരുത്തിക്കൊണ്ട്. താഴെ 10-200 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മുൻ പറഞ്ഞത് വെച്ചോണ്ടാണ് ഇന്ന് സംസാരിക്കാൻ ചെന്നത്. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എനിക്ക് അവരിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ട്, കാരണം ഞാനൊരു മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പോയി ഹദീസ് ഏതെങ്കിലും അവർക്ക് അറിയാത്ത ഏതെങ്കിലും ഹദീസാണോ എടുത്തോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഹീര ഗുഹയിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോൾ ആ വിഷയത്തെ തൊടുകപോലും ചെയ്യാതെ ഞാൻ മൂന്നാല് പ്രാവശ്യം വീണ്ടും എടുത്തു ചോദിച്ചു. മുഹമ്മദ് അന്ന് വരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം ഉള്ളത് ഉള്ളതുപോലെ ഗുഹയിൽ നടന്ന കാര്യം അന്ന് വെളിയിൽ പറഞ്ഞു. എന്തോ അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം എന്തെന്ന് ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അത് പറയാതെ ഇത്രയും വീഡിയോകളും ഇത്രയും ചോദ്യങ്ങളും ക്രിസ്തീയ കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാരായി ബെയിനിലുള്ളവർ മാറിയത് ഓർക്കുമ്പോഴാ. അതിനുശേഷം എന്നെ ആരും എടുത്ത് താഴെട്ടിട്ടു. താഴെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇസ അറിഞ്ഞു കാണത്തില്ല, ഹംസ ആയിരിക്കും എടുത്ത് താഴെയിട്ട്. അപ്പോ എന്നിട്ട് പറയാ ഞാൻ ഇറങ്ങിപ്പോയതാന്ന് ഉള്ള രീതിയിൽ അവർ പറയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കാര്യം ഒന്നും ഒരു ചെറിയൊരു കാര്യം ചോദിച്ചാൽ പോലും പറയാൻ മടിയുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ക്രിസ്തീയ കാര്യങ്ങളെ വിമർശിക്കുന്നത്.
അപ്പം ദയവായി നമ്മുടെ ആളുകൾ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് എന്താണ് ആക്ച്വലി ഹീര ഗോയൽ സംഭവിച്ചത്, അതിന് ശേഷം എന്താ സംഭവിച്ചതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നാസർ എന്തോ അതിന് വിവരണം പറയുന്നത്, അതുകൂടെ ഒന്ന് കേട്ടോ. ഹീറ ഗുഹയിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 7:46 എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനുള്ള തെളിവ് അവിടെ കിട്ടും. നിങ്ങളിവിടെ ഒരു നാണം കെട്ട ആരോപണം നടത്തി, മോശ നാണം കെട്ട ആരോപണം നിങ്ങളാണ്. പരീക്ഷണം നടത്തി അവളെ എനിക്ക് ചുംബനം നൽകി. നീ താങ്കളുടെ പ്രവാചകൻ നിറഞ്ഞ ഖദീജ തുണി അഴിച്ച് പരീക്ഷണം നടത്തി നഗ്നത കാണിച്ച് ജിബ്രീലിന്റെ മുമ്പിൽ നഗ്നത കാണിച്ച് പ്രവാചകനായ വ്യക്തി താങ്കളുടെ മുഹമ്മദ്. അപ്പൊ അതുപോലെയല്ല ഇവിടെ മറ്റു പ്രവാചകന്മാർ സത്യദൈവത്തിന്റെ പ്രവാചകന്മാരെന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കണം. കുതിരയുടെ ലിംഗം പോലെ ലിംഗവും കഴുതയുടെ അല്ല എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അല്ല സഹോദരന്മാരെ, സഹോദരന്മാരെ, ഈ എനിക്ക് തോന്നുന്നു പലർക്കും ഈ സ്ഥിരമായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ചില മുസ്ലിങ്ങളെ കുറിച്ച് വേണ്ടോ അറിവില്ലായിരിക്കാം. അദ്ദേഹം ഈ നാസർ ചെല്ലുന്നിടത്തല്ല, ഇതാണ് എപ്പോഴും ഇത് തന്നെയാണ്. അല്ല അല്ല അത് 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 അല്ല, ഒരു കാര്യം നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി പറയാം. ഈ മുസ്ലിം സമൂഹത്തില് നമ്മൾ അത്യാവശ്യം പലതരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. അത് മുജാഹിദുകളായിക്കോട്ടെ, ഇനി സൽഫി പ്രൊഡക്റ്റ് ആയിക്കോളട്ടെ, ജമാഅത്ത് ഇസ്ലാം സുന്നി. പക്ഷേ ഇതിൽ ഏറ്റവും പാവമായിട്ട് നടക്കുന്ന ഒരു കൂട്ടറാണ് ഈ പറയുന്ന അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട. പക്ഷേ അവരുടെ സ്റ്റേറ്റ്മെന്റ് സ്ലോഗൻ നോക്കുക, ആ സ്ലോഗന്റെ അകത്ത് അവരുടെ മുദ്രാവാക്യം ശ്രദ്ധിക്കുക, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലവ് ഫോർ ഓൾ ഹേറ്റ് ഫോർ നോൺ എന്ന് വെച്ചാൽ ആരോടും വെറുപ്പില്ല, എല്ലാവരോടും സ്നേഹമാണ്. പക്ഷേ ഈ കൂട്ടർ എവിടെ കയറി എന്ന് പറഞ്ഞാലും മറ്റുള്ളവരോട് വഴക്കിടുക, മറ്റുള്ളവരുടെ മതഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനിക്കുക, അലമ്പുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഈ പ്രത്യേകിച്ച് മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പ് തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കഥാപാത്രം പ്രത്യേകിച്ച് കാദ്യാനികളെ ഈ ചർച്ചയിൽ കൊണ്ടുവരാതിരിക്കുന്ന നല്ല, ഇതിനേക്കാൾ ബെസ്റ്റ് എന്ന് പറയുന്നതാണ്ട് നമ്മുടെ മറ്റു സഹോദരങ്ങളോട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ആളുകൾക്ക് സംസാരിക്കാം. അഫ്സൽ നമ്മുടെ ഒരു സഹോദരനാണ്. അഫ്സലെ കേക്കാവോ? യെസ് അഫ്സൽ ബോലോ, പറയൂ അഫ്സൽ. അഫ്സൽ ഈ ടൈറ്റിൽ കണ്ടോ, ടൈറ്റിൽ ആയിട്ട് ബേസ് ചെയ്ത് പറഞ്ഞത് ഇല്ല അഫ്സല കേക്ക്. ആ അഫ്സല ഇത്തിരി തെക്കോട്ടോ വടക്കോട്ടോ ഒന്ന് മാറി, റേഞ്ച് കിട്ടുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലത് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അഫ്സല് റേഞ്ച് ഇല്ല കേട്ടോ. അഫ്സല് ഒന്ന് 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 പുറത്തു പോയിട്ട് അപ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു റേഞ്ച് കറക്റ്റ് ആവും. ഓക്കെ ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം അദ്ദേഹം വരട്ടെ. അടുത്ത ആള് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കൊടുക്ക്. അടുത്തത് സുഭാഷ് പാസ്റ്ററാണോ? ഓക്കെ. ആ ഗുരുബദ്രേ, ഇവിടെ നേരത്തെ നടന്ന ചർച്ചയിൽ ഒരു പുള്ളിയുടെ പേരെനിക്ക് മറന്നു. ഈ പുള്ളി നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു, അത് എനിക്ക് ഒരിക്കലും കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം അത് അതായത് മുഹമ്മദ് ഇങ്ങനെ സ്വപ്നം അല്ല സോറി ഈ ഗുഹയെ പോയിട്ട് വന്ന സമയത്ത് ഈ പിശാചിനെ മുഹമ്മദിന്റെ ഭാര്യ ഖദീജ ഓട്ടിക്കുന്നുണ്ട്. അതായത് ഒരു 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 ടെസ്റ്റ് നടത്തുന്നുണ്ട്, ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് ഹദീസിലുള്ളതാണോ സംഭവം? അതായത് അത് പുള്ളി ഒരു പുള്ളി ആ പറഞ്ഞതിന്റെ പേരിൽ പുള്ളിക്ക് ഒരുപാട് തെറി വന്നെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആരും അത് അത് പറഞ്ഞതുമില്ല. അപ്പൊ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്, അത് വന്നത് ദൂതനാണെങ്കിൽ പിശാചാണോ എന്നതിനെ കുറിച്ച് ഒരു ടെസ്റ്റ് കഥയെ നടത്തുന്നുണ്ട്. അത് ഹദീസിലുള്ളതാണോ, അത് എന്താണ്? അത് സീറയാ ബ്രദറെ, സീറയിലുള്ളതാണ്. അതായത് മുഹമ്മദിന്റെ ജീവിത ചരിത്രമാണ് സീറ, ഹദീസുകളും മുഹമ്മദിന്റെ വാക്കുകളാ പ്രവാചക ചരിയ. ഇത് സീറയ്ക്കത് പറയുന്നതാണ് ഈ കഥയുടെ ടെസ്റ്റ്. അത് സുഭാഷ് പാസ്റ്ററെ, അത് ഓരോ മതസ്ഥർക്കും എന്താ പറയുന്നത്, ഈ പിശാചിനെ അറിയാൻ വേണ്ടി, നന്മയുടെ ആത്മാവിനെ തിന്മയുടെ ആത്മാവിനെ അറിയാൻ വേണ്ടി ഓരോ ഓരോ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്. ഇപ്പൊ ബൈബിളിൽ പറയുന്നത് ഒന്നിയോനാൽ പറയുന്നത് എന്താ പറയും, ഈ
ദൈവത്തിനുള്ള ആത്മാവാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഒത്തിരി വഴികൾ. അതിനകത്തൊന്നും ഫലം കൊണ്ട് തിരിച്ചറിയാം. പിതാവിനെ നിഷേധിക്കുന്നവനും പുത്രനെ നിഷേധിക്കുന്ന എതിർ ക്രിസ്തു ആകുന്നു. അങ്ങനെ അത് ഒരു അടയാളമായിരിക്കുമ്പോൾ ഇസ്ലാമിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇതാണ്. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ നല്ല നല്ല എന്താ പറയും ആത്മാക്കളാണെങ്കിൽ അവർ സ്ത്രീകളുടെ അങ്ങനെ ഒരു എന്താ പറയും ഒരു രഹസ്യ ഭാഗമോ അല്ലെങ്കിൽ അങ്ങനെ തുണി ഇതായിരിക്കുന്ന കാണുമ്പോൾ അവര് അയ്യോ സോറി എന്ന് പറഞ്ഞവർ മാറിപ്പോകും. അതല്ല ചീത്ത ആണെങ്കിൽ ചിലപ്പോൾ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ടെസ്റ്റാണ്. ഇപ്പൊ നമ്മള് മറ്റു ചില നമ്മുടെ ചുറ്റുമുള്ളവരെ അറിയാലോ, ഭൂതം കയറിയില്ലോ എന്നുള്ള നല്ലതായിട്ട് ചൂരലെടുത്തും ചൂലെടുത്ത് നല്ല അടി കൊടുക്കുക, ഭൂതമാണെങ്കിൽ അത് വിട്ടു. അപ്പൊ ഓരോ മതത്തിലും വ്യത്യസ്തമായ വിശ്വാസം പോലെ ഇസ്ലാമിലുള്ള ഇത് ഫാക്റ്റ് ആണ്, ഉള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഈ പിന്നെ അത് ഒറിജിനലാണോ നല്ല ദൂതനാണോന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഖദീജ പിന്നെ ഡ്രസ് മാറി കാണിച്ചത്, ഡ്രസ് മാറ്റി കാണിച്ചത്. അത് കണ്ട് പുള്ളിക്ക് നാണം വന്നപ്പോ പുള്ളി അങ്ങ് അപ്രത്യക്ഷനായി. അപ്രത്യക്ഷനായപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആ അത് നല്ല ദൂതനാണ് മോശമല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടെസ്റ്റ് പാസ്സായത്. ഇതേ ജിബ്രിയിലാണ് മറിയം ബീബിയുടെ ഫർജി ദൂതൻ എന്നും കൂടെ ഒന്ന് പറയണം. നഗ്നത കാണാൻ മടിക്കുന്ന അതേ ജിബ്രിയിൽ തന്നെയാണ് മറിയം ബീബിയുടെ ഫർജി ദൂതൻ മനുഷ്യരൂപത്തിൽ വന്നതെന്നും കൂടെ പറയുമ്പോഴേ ഒരു സംശയമുള്ളത് ഈ തബരി 8:4 സൈനബ് ഇതുപോലെ ഒരു പരീക്ഷണമാണോ നടത്തിയത്? വന്നിരിക്കുന്ന ആള് ആത്മീയനാണോ ജഡീകനാണോ എന്നറിയാൻ ഈ തബരി 8:4 അറിയാലോ. അവിടെ അത് വന്നിരിക്കുന്ന ആള് ആത്മീയനാണോ ഭൗതികനാണോ അല്ലെങ്കിൽ പിശാചാണോ മനുഷ്യനാണോ എന്നറിയാൻ നടത്തിയ ഒരു പരീക്ഷണമാണോ അതെന്താ? അതെനിക്കറിയില്ല. അത് അൽസാർ ഇപ്പൊ ചോദിച്ച കറക്റ്റ് ഒരു ചോദ്യമാണ്. കാരണം ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. കാരണം പിന്നെ സൈനവിന്റെ വിവസ്ത്രയായിട്ടിരിക്കുന്ന കണ്ടാണ് പുള്ളിയുടെ കണ്ട്രോള് പോകുന്നതും അവളെ കല്യാണം കഴിക്കുന്നതും. അപ്പം പുള്ളി ശരിക്കും പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ചിലപ്പോ അവള് പരീക്ഷിച്ചതായിരിക്കാം, അത് അല്ലെന്ന് പറയാൻ പറ്റിയല്ല. ഓക്കെ, അടുത്ത ആളിലേക്ക് നമുക്ക് പോകാം. ചിരിക്കാൻ വേണ്ടിയുള്ള സാധനം. ഓക്കെ, എന്താ ഈ മലയാളം വായിക്കാനുള്ള ബോധം. സിസ്റ്റർ ആണോ ഇവിടെ ഒരു നമ്മുടെ എന്താ സ്വലിഹായ അല്ലേ? ഞാൻ വേറൊന്നുമല്ല, ഞാനിങ്ങനെ ബൂർക്കുള്ളിലാണായിരുന്നു. ഇത് നിരോധിക്കണമെന്ന് പറയുന്നത് മനസ്സിലായോ? ഇതുകൊണ്ടായി നിരോധിക്കണമെന്ന് പറയുന്നത്? ഓക്കെ സലിഹായ സഹോദര പറഞ്ഞോളൂ. അല്ല നിങ്ങളെ ഞാൻ വേറൊന്നും പറയാൻ വേണ്ടിയല്ല വന്നത്. ഇവിടെ താഴെ രണ്ടു പേര് ഞാന് മോളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയാ വന്നത്. കാരണം അവര് ഈ ഗ്രൂപ്പുകളില് ഇവര് ഞാനിടയ്ക്ക് ഞാൻ എല്ലാ ഗ്രൂപ്പിലും പോണ ആളാ. അപ്പൊ അതിനകത്ത് അബ്ദുൽ നാസർ നബീൽ എന്ന് പറഞ്ഞ രണ്ടുപേരെ താഴേക്ക് ഉണ്ട്. അവരൊന്ന് മോളിലേക്ക് വിളിക്കാനാ പറഞ്ഞത്. കാരണം നമ്മൾ ആ ഗ്രൂപ്പിൽ ചെല്ലുമ്പോ തകർക്കുന്ന ആൾക്കാര് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളില് താഴേല് പൂച്ചേനെ പോലെ ഇരിക്കണ കണ്ടിട്ട് എനിക്കൊരു വിഷമം. അതുകൊണ്ട് മോളിലേക്ക് വിളിക്കാൻ പറയാൻ വേണ്ടിട്ടാണ്. എന്റെ വിളമ്പ് കാണാന്ന് പറഞ്ഞിട്ടില്ലേ, അത്രേ ഉള്ളൂ. അല്ല എന്നാലും ഈ ത്യാഗപരമായിരിക്കുന്ന കഷ്ടപ്പാട് നമ്മൾ മറക്കാൻ പറ്റത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് മുകളിലോട്ട് വരുക, അതും ബൂർക്ക ഇട്ടുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. സഹോദരങ്ങളെ, നിങ്ങളെ ആരെയും പിടിച്ചാരും നിർബന്ധിച്ച് കയറ്റത്തില്ല. കാര്യം നിർബന്ധിച്ച് കയറ്റിയാലും ബാക്കിയെ നിങ്ങൾ പറയും. അത് നിങ്ങൾ ഇഷ്ടത്തിന് വിളിച്ചു കയറ്റിയത് സഹിച്ചോളാൻ പറയാം. അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ടുപേരാരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അഫ്സൽ വന്നിട്ടുണ്ട്. അതെ, അഫ്സൽ നമ്മുടെ നേരത്തെ അഫ്സൽ ഒന്നും കൂടി വോല്യൂം കൂട്ടാവോ. ആ, എനിക്കിവിടെ എന്താ വിഷയം എന്നേ അറിയില്ല. നമ്മുടെ ലോറൻസ് ബ്രദറും അദ്ദേഹത്തിന്റെ ബ്രദർ മുഹമ്മദ് ഈസിയും തമ്മിൽ അവിടെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നടന്നു. അവിടെ ഉണ്ടായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ചാസ്പദമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നടന്ന ഫോർമാലിറ്റികൾ എങ്ങനെയാണ്, അവിടെ എന്താണ് സംഭവിച്ചത്, ആ ചർച്ച ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഇവിടെ മുഹമ്മദ് എന്ന സത്യസന്ധം പറഞ്ഞത് മുസ്ലിങ്ങൾ അറിയാൻ എന്ന് ഉദ്ദേശിച്ചത് മുഹമ്മദ് ഈസിയാണോ മുഹമ്മദ് നബിയാണോ, എനിക്ക് വിഷയം മനസ്സിലായിട്ടില്ല. ഒന്ന് അല്ല, ഇത് ഇട്ടേക്കുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്ലിങ്ങളുടെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം
അല്ലമീൻ ആയിരുന്നു ഈ കച്ചവട സമയങ്ങളിൽ, ഖദീജയായിട്ടുള്ള വിവാഹമൊക്കെ കഴിച്ചുള്ള സമയങ്ങളിൽ അദ്ദേഹം കച്ചവടത്തിലൊക്കെ അല്ലമീൻ ആയിരുന്നു എന്നുള്ള, അല്ലമീൻ എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസന്ധനായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഗുഹയിൽ പോയി എന്താ പറയുക, തൻ്റെ ജീവിതത്തിലൊരു ശൂന്യതയോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി ഗുഹയിൽ പോയിരിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഹീര ഗുഹയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു സ്പിരിറ്റ് വെളിപ്പെടുന്നു. അദ്ദേഹത്തെ മൂന്ന് വട്ടം ഞെക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ക്വീസ് ചെയ്യുന്നു, എന്നിട്ട് വായിക്കാൻ പറയുന്നു. അദ്ദേഹം വായിക്കാൻ അറിയത്തില്ലല്ലോ, എന്തു വായിക്കാനാണ്, അവിടെ വായിക്കാനായിട്ടൊന്നുമില്ല, അപ്പൊ എന്തു വായിക്കാനാണ്, എനിക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ എന്ന് മൂന്ന് വട്ടം പറയുമ്പോൾ മൂന്ന് വട്ടവും ഞെക്കുന്നു. അങ്ങനെ പുള്ളി അവിടുന്ന് വെപ്രാളം പിടിച്ചു. അത് എന്നാൽ ഈ കാണുന്ന സ്പിരിറ്റ് തന്നോട് താൻ ആരാണെന്ന് ഐഡന്റിറ്റി പറയുകയോ മുഹമ്മദ് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ മുഹമ്മദ് വെളി വന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന കുറെ അറിവുകളുണ്ട്. അതിനെക്കുറിച്ച് വല്ലോ ക്ലിയർ ആയിട്ട് അറിവുണ്ടോ എന്നാണ് ഞാൻ അവിടെ ചോദിച്ചത്. അപ്പൊ അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്യുക പോലും ചെയ്യാതെ ഞാൻ മൂന്നാല് വട്ടം എടുത്തു ചോദിച്ചു എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് തന്നെ ചോദ്യം, മുഹമ്മദ് നബിക്ക് അകത്തുണ്ടായ അനുഭവം, അദ്ദേഹത്തിന് വെപ്രാളം ഉണ്ടായി, അദ്ദേഹം മരിക്കണമെന്ന് വിചാരിക്കുന്നു, ജിന്നാണെന്ന് തോന്നുന്നു, അല്ലെ ഇങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് പലരും പറഞ്ഞ് എനിക്കറിയാം. അപ്പൊ അത് ഇസായുടെ വായിൽ നിന്ന് എന്താണ് പുള്ളി അവിടെ മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോടെ വരുത്തണമെങ്കിൽ പിന്നീട് ചോദിക്കാൻ. പക്ഷെ അവിടെ ഞാൻ അതിശയിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇസ അതിന് ഉത്തരം പറയാതിരിക്കുമെന്ന്. കാരണം എന്തെങ്കിലും അതിനെക്കുറിച്ച് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മാന്യമായി പറയുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. കാരണം ഇപ്പോഴും ഞാനത് 100% ഞാൻ അങ്ങനെ വിശ്വസിച്ചത്. പക്ഷെ അവിടെ എന്തോ ഭീകരമായ എന്തോ അവിടെ ഉള്ളതായിട്ട് തോന്നിക്കുന്ന നിലയിലാണ് അതിനെ ടച്ച് പോലും ചെയ്യാതെ എന്നെ താഴോട്ടിടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അത് ഹംസാരി താഴോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, അപ്പം അവിടെ സംഭവിച്ചത് സത്യസന്ധമായി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് വെളി വന്നിട്ട്. അത് ഇവര് പറയാൻ മടിക്കുന്നു, അത് ആരെങ്കിലും പറയുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കാര്യം കൂടി ചോദിച്ചോ ബ്രദർ, അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ വിഷയങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണോ അവിടെ ഒരു സംവാദത്തിന് പോയത്, അതോ ഇസ്ലാമികപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു പറഞ്ഞിട്ടാണോ? നമുക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കാം. നമ്മൾ രണ്ടു വശവും അതിൽ പ്രധാനമായും ഇസ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈനായിൽ വരാമെങ്കിൽ എനിക്കുള്ള സംശയങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാമെന്നും രണ്ടു വശവും പറയാമെന്നും തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ പുള്ളിയുടെ വീഡിയോകൾ കാണാൻ പൊതുവെ പറയുന്ന പരിപാടി ഉണ്ട്. ഇപ്പൊ എനിക്ക് പുള്ളിയുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല, ഞാൻ ഒരു വീഡിയോയും കണ്ടിട്ടില്ല. എന്നാൽ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ പൗലോസിനെ കുറിച്ച് പറയുന്ന ബേസ്ലെസ് ആയിട്ടുള്ള അതിനെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും തോമാച്ചായനും നമ്മുടെ ഷിജോ മത്തായി പാർശ്വ വീട്ടിരിപ്പുണ്ട്. ഞങ്ങൾ അത് എടുത്തിട്ട് അതിന്റെ ഓരോ ഭാഗത്തും പൗലോസിന്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധം ഞാൻ വിവരിക്കുന്നുണ്ട്. എന്നതുപോലെ പുള്ളി പറഞ്ഞിട്ടുള്ളതിനുള്ള മറുപടികളൊക്കെ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതല്ല നമ്മുടെ വിഷയം. എന്റെ വിഷയം അപ്പം അടുത്തത് എന്താണ് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുകയും ഞാൻ ഇതാ ചോദിച്ചത്. അപ്പൊ ഇതൊരു ചോദ്യമേ അല്ലെന്നാ പറയുന്നത്, ഇതൊരു ചോദ്യമല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാവോ എന്നൊക്കെ ചോദിച്ചാണ് എന്നെ എടുത്ത് മാറ്റി. അപ്പൊ ഇങ്ങനൊന്നും ചോദിക്കാൻ പറ്റത്തില്ലയോ? ആ അതാണ് എന്റെ സംശയം. ഓക്കെ, ഞാൻ ആ ചർച്ച കേട്ടിരുന്നില്ല. അതിന്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്, അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയില്ല. ഓക്കെ, മുഹമ്മദ് നബിയുടെ ആ കാര്യം ഇവിടെ നിങ്ങൾ വർഗീസ് പാസ്റ്റർ ഒക്കെ വായിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അതിന്റെ സംഭവം. മുഹമ്മദ് നബിക്ക് ആദ്യം സ്വപ്ന ദർശനങ്ങൾ മുഖാന്തരമാണ് വെളിപാട് ഉണ്ടായതാണെന്ന് ഹദീസുകൾ കാണാം. ആ സ്വപ്നങ്ങൾ കൃത്യമായി പുലർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ കാണാം. അതിനുശേഷം അദ്ദേഹം ഹിറ ഗുഹയിൽ പോയിട്ട് ഈ പറയുന്ന രീതിക്ക് താമസിച്ചിരുന്നു. അപ്പോ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന മാതിരി മലക്ക് വന്നു അദ്ദേഹത്തോട് വായിക്കാൻ പറഞ്ഞു, വായിക്കാറില്ല എന്ന് പറഞ്ഞു, മൂന്ന് തവണ പറഞ്ഞു. പിന്നെ മലക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഇക്റാ ബിസ്മി റബ്ബിക്ക് അല്ലാതെ ഹലക്ക് എന്ന് പറയുന്ന 96-ാമത്തെ അധ്യായം ആ ഒരു സന്ദർഭത്തിൽ ഇറങ്ങി. അതായത് നിന്റെ രക്ഷിതാവിന്റെ, ലോകം സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിലാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു വായിച്ചു. ആ ഒരു ആയത്തിറങ്ങി. അതിനുശേഷം അദ്ദേഹം തന്റെ ഭാര്യയുടെ അടുക്കൽ വന്നു, എന്നെ പൊറപ്പിച്ചു മൂടു എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഉണ്ടായ ആ ഫീലിങ്സും ആ ഇടപാടിന്റെ രീതിയുമാണ്. നമ്മള് സ്പിരിച്വൽ ചെക്കിംഗ് ആണ് നടക്കുന്നത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് മുഹമ്മദ് പിന്നീട് എന്തൊക്കെ ആയിത്തീർന്നു എന്നുള്ള ചരിത്രങ്ങൾ നമ്മുടെ ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ പലത് കേട്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകുന്ന ഒരു വീഴ്ചയുടെ ഭാഗമായിട്ട് ഒരാളെ കടന്ന് ഉരുണ്ട കാര്യമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം വീഴ്ചകളാണ് പുള്ളിക്ക് പറ്റിയിട്ടുള്ളത്. അത് കടന്ന് അതിന്റെ കൂടുതൽ ഹിസ്റ്ററി എടുക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് വീണത് എന്നുള്ള ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ തന്നെ അഫ്സൽ ഇപ്പൊ പറയുമ്പോഴും മൂടി കവർ ചെയ്ത് സംസാരിക്കുന്നത്, അവിടെ സംഭവിച്ച ആ എഫക്റ്റോ അവിടെ സംഭവിച്ച കാര്യങ്ങളെയോ വ്യക്തമായി അഫ്സലും അറ്റൻഡ് ചെയ്യുന്നില്ല.
വ്യക്തമായി പറഞ്ഞല്ലോ മലക്ക് പ്രത്യക്ഷപ്പെട്ടു ആദ്യം സ്വപ്ന ദർശനം മുഖാന്തരമാണ് അട്ടപ്പാടുകൾ ഉണ്ടായത് അങ്ങനെ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ ഫലിക്കാൻ തുടങ്ങിയതായിട്ട് ഹദീസുകൾ കാണാം അതാണ് ദിവ്യ സന്ദേശത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഈ പറയുന്ന ഹിറ ഗുഹയിൽ അദ്ദേഹം ഏകാന്തകനായി കൊണ്ട് അവിടെ താമസിക്കുന്ന ഘട്ടത്തിൽ മലക്ക് വരികയും അദ്ദേഹം തോട് വായിക്കാൻ പറഞ്ഞു മൂന്ന് തവണ വായിക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ ഈ കെട്ടിപ്പിടിച്ചു വായിക്കാറിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഈ 96-ാമത്തെ അധ്യായം ഖുർആന്റെ നീ വായിക്കേണ്ടത് നിന്റെ ലോക സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞു ആ അധ്യായം അദ്ദേഹത്തിന് ഇറക്കി കൊടുത്തു അതിനുശേഷം അദ്ദേഹം തന്റെ ഭാര്യയുടെ അടുക്കിൽ വന്നു അദ്ദേഹം പേടിച്ചു ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ സത്യസന്ധരായ മനുഷ്യനാണ് നിങ്ങൾ ദൈവം ഇതിനിടയ്ക്ക് അഫ്സലേ മുഹമ്മദ് നബി ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ടു വട്ടം അത് തബരി പറയുന്നത് ഭൂതാവേശിതനായത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഹദീസുകൾ പറയുന്നത് ഈ ആയത്ത് വരുന്നത് റെവലേഷൻ വന്നത് നിലച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത് അഫ്സൽ അത് വിട്ടുകളഞ്ഞു ആ അത് അത് ഹദീസ് പറയുമ്പോ അതില് ആയിഷ ബീബി അത് റിപ്പോർട്ട് ചെയ്യുമ്പോ പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു അവന്റെ സംഭവം അദ്ദേഹം ഇങ്ങനെ മലയ്ക്ക് മല മുകളിൽ പോകാറുണ്ടായിരുന്നു അതിനുശേഷം അഫ്സൽ വേറൊരു കാര്യം അത് അതവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഗുഹയ്ക്കകത്തും നമ്മൾ വെളിയിൽ ഇറങ്ങാൻ വരട്ടെ എന്റെ ഗുഹയ്ക്കകത്ത് തന്നെ ഞാൻ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഗുഹയ്ക്കകത്ത് വെച്ച് ഇദ്ദേഹത്തെ നമ്മളിപ്പോ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങളോട് വായിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് ഇറക്കി വിട്ട ആള് ഇതുപോലുള്ള വെപ്രാളം കാണിക്കും അപ്പൊ ശരിക്കും കെട്ടിപ്പിടുത്തമാണോ നടന്നു ആ മുറുക്കി പിടിച്ചു അതാ അഫ്സല കറക്റ്റ് അതാണ് അഫ്സൽ അഫ്സൽ ഈ കെട്ടിപ്പിടിച്ചെന്ന് പറയുമ്പോ കേൾക്കാർക്കും പറയുന്നതിനേക്കാളും നല്ലത് സീസ് ചെയ്യുന്നതാണ് പിടിയുന്നത് പോലെ അത് ഞങ്ങളെ മദ്രസയിലൊക്കെ തുടക്കകാലത്ത് പഠിപ്പിക്കുന്നതാണ് നബിയെ വന്നിങ്ങനെ മുറുക്കി പിടിച്ചു എന്നൊക്കെ അന്നേ കേട്ട് പറയാറുള്ളതാണ് ഓക്കെ അത് ആ ഖുർആന്റെ മറ്റൊരു ആയതിൽ കാണാം ശക്തമായ ഒരു ദൂതനാണ് അദ്ദേഹത്തെ പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആയത് അത് വിശദീകരിക്കുന്നുണ്ട് അപ്പോ ആ ദൂതൻ അത്രയും ഒരു ശക്തനായ ഒരു രൂപമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പേടിക്കും അപ്പൊ അദ്ദേഹം പേടിച്ചു അത് സത്യമാണ് ഓക്കെ അതിനുശേഷം സത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്റെ ചോദ്യം അപ്പം 1, 2, 3 വട്ടം അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തിന് പേടിക്കത്തക്ക നിലയിൽ അദ്ദേഹമായിട്ട് ഇടപെടുകയും വായിക്കാൻ പറയുകയും ചെയ്തു അവിടെ എന്താണ് ഇയാളോട് ആദ്യം മുതൽ ഈ 3 പ്രാവശ്യം പറയാണ് വായിക്കാൻ അപ്പൊ ഇദ്ദേഹം തന്നെ ചോദിക്കുന്നത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ എന്ത് വായിക്കണമെന്ന് അപ്പൊ എന്ത് വായിക്കാനാണ് ഈ ഒരാ ഇപ്പൊ ഞാൻ പറയാം ഒരാളെ പിടിച്ച് ഞെക്കി വെച്ച് വായിക്കുന്ന 3 വട്ടം പറയുമ്പോ അവിടെ വായിക്കാനൊന്നും ഇല്ല അതെ അതെന്താണ് അങ്ങനെയൊക്കെ പറയുന്നേ അത് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങനെയാണ് വെളിപാട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് വായിക്കാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മലക്കിനെ അറിയത്തില്ലായിരുന്നു മുഹമ്മദ് നബിക്ക് വായന അറിയത്തില്ല സംസാരിക്കാം പറഞ്ഞോളൂ അല്ല എന്താണ് വായിക്കാൻ പറഞ്ഞത് എന്ന് ആ പറയുന്ന 3 പ്രാവശ്യം നെക്കിയതിനു ശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ നിന്റെ ആ ലോകം സൃഷ്ടിച്ച അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തിലാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോ ആ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വായിക്കെന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നെ കൃത്യമായിട്ട് 3 പ്രാവശ്യം നെക്കിയതിനു ശേഷം ആ വെളിപാട് ഇറക്കി കൊടുക്കുകയും ചെയ്തു അതായത് ദൈവത്തിന്റെ പദ്ധതി പറയട്ടെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയായിട്ട് അപ്പോ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് വായിക്കാൻ വെളിപ്പാട് കൊടുത്തത് എന്തുകൊണ്ട് ഖുറാഖിറാഖിൽ കഴിയുമ്പോൾ കൊടുത്തു എന്തുകൊണ്ട് 40 വയസ്സിൽ കൊടുത്തു അങ്ങനെ ചോദ്യങ്ങളില്ല അല്ലല്ല അത് വേണ്ട അഫ്സൽ അഫ്സൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹം നേരത്തെ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഫലിക്കാറുണ്ടായിരുന്നു എന്ന് ഇപ്പൊ അഫ്സൽ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹീറ ഗുഹ അനുഭവത്തിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തി അപ്പം എന്തോ ഒരു സംതിങ് പുള്ളിക്ക് പ്രതീക്ഷിക്കാമല്ലോ അങ്ങനെയുള്ള ഒരാള് സ്വപ്നമാണ് ഈ ഫലിച്ചതെങ്കിൽ അദ്ദേഹം പേടിക്കേണ്ട കാര്യമില്ല പനി പിടിക്കേണ്ട ആവശ്യമില്ല പുതച്ചു മൂടേണ്ട കാര്യമില്ല അപ്പൊ ഈ സ്വപ്നവും ഈ സംഭവവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നല്ലേ നമ്മള് ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഖുർആനിലെ മറ്റൊരു ആയത്തിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് അദ്ദേഹത്തെ പിടിച്ചത് ശക്തമായ ഒരു മലക്കാണെന്ന് പറയുന്നത് ആ രൂപം കാണുമ്പോൾ മനുഷ്യ അദ്ദേഹം ആദ്യമായിട്ടാണ് ആ വ്യക്തിയെ കാണുന്നത് ശക്തമായിട്ട് ആലിംഗനം ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു രൂപത്തിൽ കാണുമ്പോൾ മാനുഷികമായിട്ട് പേടിക്കുന്ന സ്വാഭാവികമല്ലേ ശരി അപ്പം എന്തായാലും പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഒറ്റ മിനിറ്റ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ ചോദിച്ചോട്ടെ 23 വർഷം കൊണ്ട് ജിബ്രിയൽ മലക്ക് ചൊല്ലിക്കൊടുത്തു എന്ന് പറയുകയും
പിന്നെ ഇവിടെ മുഹമ്മദിനോട് വായിക്കുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ എന്തോ അവിടെ എനിക്കൊരു ഡൗട്ട്. അപ്പം ഖുറാൻ മുഴുവൻ വായിച്ചെടുക്കുകയായിരുന്നോ അതോ ജിബ്രീൽ ചൊല്ലിക്കൊടുക്കുകയായിരുന്നോ? ഇതാണ് ഇപ്പോഴത്തെ എന്റെ സംശയം. ഖുറാൻ മുഹമ്മദ് നബി ജിബ്രീൽ മാലാഖ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ഖുറാന്റെ നിരവധി ആയത്തുകളാണ് മാലാഖ അതുകൊണ്ട് ഇറങ്ങിയിരുന്നു. അതെ, ഇഖ്റാ ബിസ്മി പറയുന്നതിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും കൂടി എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അല്ല, ഒരു കാര്യമുണ്ട്, നമ്മുടെ അഫ്സലെ നമ്മൾ ഗുഹയ്ക്കകത്ത് ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ ഒരു ഭയാനകമായ ഒരു ദൂതനായിരുന്നു, അപ്പൊ അദ്ദേഹം പിടിച്ച് ആശ്ലേഷിച്ചപ്പോൾ പേടിയുണ്ടാകുമല്ലോ. ഈ ഗബ്രിയേല് നേരത്തെ വെളിപ്പെട്ടിട്ടുള്ള ഉണ്ട്, ഈ ഗബ്രിയേലല്ല നമ്മുടെ ശരിക്കുമുള്ള ഗബ്രിയേല് വെളിപ്പെട്ടിട്ടുണ്ട് പലർക്കും ബൈബിളിലെ. അപ്പൊ ആരെങ്കിലും കണ്ടാൽ പേടിച്ചാൽ തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവർക്കൊരു ഒരു ദൂത് കൊടുക്കുകയും ഒരു മെസ്സേജ് കൊടുക്കുകയും ഒരു സുവിശേഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് കൊടുക്കുകയും ചെയ്ത് അവര് സന്തോഷത്തോടെ അവർ ഇതുപോലെ വെപ്രാളം പിടിച്ചൊന്ന് ഇറങ്ങുന്ന ഒരവസ്ഥയിലല്ല മറ്റു മനുഷ്യരെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഞാൻ ഇന്ന ഗബ്രിയേൽ ആകുന്നു എന്ന് പറഞ്ഞ് ഐഡന്റിറ്റി പറയുന്ന ആളായിട്ടാണ് ഗബ്രിയേൽ വന്നേക്കുന്നത്. ഇവിടെ മുഹമ്മദ് ഇത്ര ഒരു ഒരു അജാനുബാഹനായ ഒരു മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ഇത്ര ഭയാനകമായ ഒരു അപ്പിയറൻസ് ചെയ്തതിനെ അത് ഗബ്രിയേലാന്ന് പോലും അത് പറയുന്നില്ല. അത് സത്യസന്ധമായിട്ട് മുഹമ്മദ് വന്ന് വെളിയിൽ പറയുന്നുണ്ട് ഗബ്രിയേലാന്ന് പുള്ളിയോട് പറഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങൾ അതാണോ വിശ്വസിക്കുന്നത് അതോ വേറെ ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഞങ്ങൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. സഹീഹായ ഹദീസുള്ള കാര്യമാണല്ലോ അത്. മദ്രസയിലൊക്കെ ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ ജബ്രീൽ മാലാഖ വന്നുകൊണ്ട് ഈ മറ്റേ മൂന്ന് തവണ ഞെക്കി അദ്ദേഹത്തോട് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഖുറാന്റെ ആദ്യത്തെ ആയത്ത് 96-ാമത്തെ ആയത്ത് ആരംഭകാലത്ത് ഇറങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജിബ്രീലാണെന്ന് പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രമാണത്തിൽ സംസാരിക്കുമ്പോൾ ബൈബിളിലോട്ട് ഓടുന്നു. അപ്പൊ നിങ്ങളാണ് ബൈബിൾ ഉദ്ധരിച്ചത്, അവിടെ ദാനിയൽ പ്രവാചകൻ പേടിച്ചതായിട്ടും ജിബ്രീൽ എന്ന് വെളിപ്പെട്ടിട്ടൊന്നുമില്ല, മറ്റാരോ ആണ് ജിബ്രീലാണെന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബൈബിൾ എടുത്തു എന്നും പറയും. ഓക്കെ, അതിലോട്ട് പോകരുത്. അത് കൃത്യമായിട്ട് മറിയം പേടിക്കുന്ന കാണാൻ ജബ്രീലിനെ കണ്ടിട്ട് അഫ്സല് അതിന്റെ നമ്മുടെ ക്രിസ്ത്യൻ പാസ്റ്റർ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഒരു കാര്യം പറഞ്ഞു, അത് അഫ്സല് ആദ്യം ശ്രദ്ധിക്കുന്നൊരു, നമുക്കിപ്പം ഈ ദൂതനെ പോട്ടെ, ദൂതനല്ല സാധാരണ നമ്മള് ഒരാൾ പുറകെ നിന്ന് പെട്ടെന്ന് ഒന്ന് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മക്കളാണെങ്കിൽ പോലും ഒരാളെ പേടിപ്പിച്ചാൽ നോക്കി മനുഷ്യൻ പേടിക്കും. അത് വലിയ സംഭവമല്ല. കാര്യം അതുപോലെ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പേടിക്കും, അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇവിടെ ലോറൻസ് ഫാസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വക ഇൻസിഡന്റുകൾ ബൈബിളും വരുന്നുണ്ട്. ഒരു ദൂതൻ വെളിപ്പെടുമ്പോൾ ഒരാൾ പേടിച്ചു എങ്കിൽ അത് അത്ഭുതമില്ല. പക്ഷെ അതിന് ശേഷം ദൂതൻ എന്ത് ചെയ്യാണ്, അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്നത്. എന്നാൽ ഖുറാനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്ലാമിലെ ദൂതൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത്, ഈ മദ്രാസയെ പഠിച്ചതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഈ രൂപം കണ്ട് മറ്റെന്തെങ്കിലും കണ്ടല്ല, മറിച്ച് ഒരു വ്യക്തി പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കയറി വന്ന് നമ്മുടെ കുത്തേക്ക് പിടിച്ച് ഞെക്കി പിടിച്ചാൽ ആര് വേണമെങ്കിലും പേടിക്കും. അതാണ് അവിടെ സമയം. രണ്ടാമത്തത് ജിബ്രീൽ ആണെന്ന് അവിടെ പറയുന്നില്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഖദീജയുടെ അടുത്തേക്ക് നടന്നു പോയാൽ ഓടിപ്പോയി വെപ്രാളപ്പെട്ട് ഭയപ്പെട്ട് പോയിട്ട് ആ സമയത്ത് ആ എന്താ പറയുക, മുഹമ്മദ് എന്താണ് മുഹമ്മദ് പറയുന്ന സാക്ഷ്യം, അതാണ് അഫ്സൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുഹമ്മദ് അവിടെ ജിബ്രീൽ വന്നെന്നാണോ പറയുന്നത്, അതോ തനിക്ക് എന്തോ ദോഷമായി സംഭവിച്ചു, തന്നിൽ എന്തെങ്കിലും പൊസസ്ഡ് ആയെന്നാണോ പറയുന്നതെന്ന് അഫ്സൽ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ പറയുന്നത്, ജിബ്രീൽ വന്നെന്നാണോ അതോ തനിക്ക് ഭൂതം ബാധിച്ചെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്ത് ദോഷം സംഭവിച്ചെന്നാണോ ഖദീജയോട് പറയുന്നത്? ഖദീജ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു. അല്ല, ഈ പറയുന്ന പിശാച് വന്നൊന്നും ഭൂതം വന്നെന്നോ ഒന്നും പറയുന്നില്ല. കൃത്യമായിട്ട് ഇങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വന്നു 96-ാമത്തെ അധ്യായം പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾ ഖദീജ എന്താണ് പറഞ്ഞത്, നിങ്ങൾ ജനങ്ങളുടെ അടിയിൽ സത്യസന്ധനായും കുടുംബ ബന്ധുവൊക്കെ നിലനിർത്തുന്ന വ്യക്തിയാണ്, നിങ്ങളെ ഒരിക്കലും നിങ്ങളെ ദൈവം കഴിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. അപ്പൊ അതിനു മുമ്പ് തന്നെ അതേപോലെ പ്രവാചകന് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഈ ഹീറ ഗുഹയിലൊക്കെ പോയിട്ട് ഈ ഉപവാസവും മറ്റുമൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതാണ് അവിടെയുള്ള വിഷയം. പിന്നെ നിങ്ങൾ എന്തായാലും ഒരു മിനിറ്റ് ഓക്കെ, എന്തായാലും ബൈബിളില് ദൂതന്മാര് കണ്ടു പേടിച്ചു എന്ന് പറഞ്ഞത് സ്വാഗതാർഹമായത്. ക്രിസ്ത്യൻ ലോറൻസ് ബ്രദർ ആരും പേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട്
അഫ്സലിനെ കള്ളം പറയാനുള്ള അവകാശത്തെ നമ്മൾ മാറ്റണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇവര് പച്ച കള്ളം പറയുന്ന, ഇപ്പൊ തന്നെ ആളുകൾ കേട്ടോണ്ടിരുന്നതാണ്. അല്ല സോറി സോറി, അങ്ങനെ ഞാൻ തിരുത്ത, ഒരു പ്രശ്നമില്ല. ആ ഉണ്ടായ ഫസ്റ്റ് അവർക്ക് ആർക്കും ഉണ്ടാകുന്ന ആ ഞെട്ടലിനെ നമ്മുടെ ഗബ്രിയൽ ദൂതൻ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന സീനാണ് ബൈബിളിൽ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ഇപ്പം പറയുന്നത് ഇതിപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ വീണ്ടും ഒരു തെറ്റിദ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം മുസ്ലിം സ്പിരിറ്റിലുണ്ട്. അത് മാറ്റണം നിങ്ങൾ. ഓക്കെ, അനിൽ സാർ എന്തോ പറയാൻ തുടങ്ങി. അനിൽ കൊടുത്തോട്ടം ഭാഷ പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ഇവിടെ ബൈബിളിന്റെ ഒരു പരാമർശം വന്നുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കൂടെ കൂടെ ബൈബിൾ എടുക്കുന്നു എന്ന് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നു. ആ നമ്മൾ ബൈബിൾ എടുക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ അഫ്സല് മുമ്പോട്ട് വച്ചത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ അഫ്സലിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അഫ്സലുമായി അല്ലെങ്കിൽ ഒരു മുസ്ലിം ദാവാ പ്രഭാഷണമായി സംസാരിക്കുമ്പോൾ ഖുറാനാണ് സബ്ജക്റ്റ് എങ്കിൽ ബൈബിൾ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. എന്നാൽ ഈ ബൈബിളിനെ നിരാകരിച്ചുകൊണ്ട് ഒരിക്കലും ഖുറാനും മുഹമ്മദിനും അസ്തിത്വം ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം ഞാനിവിടെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ അഫ്സലിനെ പോലുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റിതര റെപ്യൂട്ടഡ് ആയിട്ടുള്ള മുസ്ലിം ദാവാ പ്രഭാഷകരുടെ ഇസ്ലാം മതത്തിൻ്റെ തന്നെ ഒരു വലിയ പരിമിതിയാണ്. ഇപ്പോൾ തന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് ലൂക്കോസ് 4:25 എന്ന് പറഞ്ഞു, അവിടെ അത് കിടപ്പുണ്ടെന്ന് പറയാം, കൃത്യം കിടപ്പുണ്ട്, അതാണ് പ്രവചനം നിവൃത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയാം. ഇത് പറയുന്ന നിങ്ങളോട് ഈ ലൂക്കോസ് 4:25 or 4:15 അതിന് 16 അല്ലെ, അതിന് 13 കുറഞ്ഞ വർഷം, ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? തൊട്ട് പിന്നിലോട്ടുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ലെങ്കിൽ എന്ത്? ഇല്ലെങ്കിൽ എന്ത് എന്ന് പറയുമ്പോൾ പറയുന്ന കാര്യമാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി. അപ്പം ഞങ്ങൾ ചോദിക്കും അത് മുഹമ്മദ് പറഞ്ഞുവോ, ഖുറാൻ പറഞ്ഞുവോ, ഖുറാന്റെ നിലപാടാണോ? തുടർന്ന് ഞങ്ങൾ ചോദിക്കും അങ്ങനെയെങ്കിൽ മുഹമ്മദിൻ്റെ സഹാബികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈഞ്ചിയിൽ അല്ലെങ്കിൽ സുവിശേഷം. ഞങ്ങൾ പറയും ഉമർ തൗറത്തും കൊണ്ട് മുഹമ്മദിൻ്റെ അരിയിലെത്തിയതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. അതിലെല്ലാം ഉപരി ഈ വറക്കത്തി ബിനു നൗഫൽ ഒരു ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്നു, അയാൾ ഹീബ്രു പണ്ഡിതനായിരുന്നു എന്നൊക്കെ പറയുന്നു. സത്യസന്ധനായൊരു മനുഷ്യനായിരുന്നു അയാൾ. വ്യാജമുള്ളൊരു ഈഞ്ചിയിൽ വ്യാജമുള്ള ഒരു കിതാബാണോ ഉപയോഗിച്ചത്? ഇത്തരം ചോദ്യങ്ങൾ 1400 ഇസ്ലാമിനെ വേട്ടയാടുന്നുണ്ട്. ഒരു ഉത്തരവുമില്ല, ഒരു മറുപടിയില്ല. അതുകൊണ്ട് ഈ ചർച്ച സുഗമമായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഒരു കൗൺസിൽ ഒക്കെ വിളിച്ച്, ഏതായാലും മറ്റു പല കാര്യങ്ങൾക്കും ഇസ്ലാമിക കൗൺസിലുകൾ കൂടാറുണ്ടല്ലോ, ഒരു കൗൺസിൽ വിളിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ബൈബിളിനെ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചേർത്ത് അത്രയും വാക്യങ്ങൾ മാത്രം എഴുതിയ തെറ്റുപറ്റാത്ത ഒരു ബൈബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കും ചർച്ച ചെയ്യാൻ പിന്നെ എളുപ്പമാണ്, അത് ലിഖിതങ്ങളാക്കി കൊണ്ടുവച്ചു സംസാരിക്കണം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ മുമ്പോട്ടും പിമ്പോട്ടും പോകണ്ടേ, അത് പ്രയാസം വരും. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. അതാണ് ഒരു ഒരു വസ്തുത. അത് അഫ്സൽ അതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് ഞാൻ എതിർക്കല്ല. അഫ്സൽ അതിന് മറുപടി പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല, അതേ ഉള്ളൂ. ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ അതിന് മറുപടി അഫ്സൽ എന്ത് തരാനാ? മറുപടി ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിക്കണില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബൈബിളിൽ ഗബ്രിയല് പ്രത്യക്ഷപ്പെടുന്ന രംഗമുണ്ട്, പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഭയക്കുന്ന രംഗമുണ്ട്, ഭയക്കാത്ത രംഗമുണ്ട്. ഈ ഭയക്കുന്ന രംഗം ട്രാൻസ് ആണ്, ട്രാൻസ് അല്ലെങ്കിൽ ടാർഡമ എന്ന ഹീബ്രുവിൽ അതിന് പറയുന്നത്, ടാർഡമ ട്രാൻസ്. ആ ഒരു അന്തരീക്ഷമാണ് ഈ ട്രാൻസ്. അവിടെ കിടന്നും ദിവ്യ ദർശനങ്ങളെ കാണുന്ന അവസ്ഥയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ഒരു റെവലേഷൻ കണ്ടിട്ട്, സാന്നിധ്യം കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ വീഴുന്നുണ്ട് ബുക്ക് ഓഫ് റെവലേഷനിൽ. പക്ഷെ ഇതേ യോഹന്നാന് യേശുവിൻ്റെ ഓരം ചാരി പണ്ടിരുന്ന ആളാണ്, ഏറ്റവും അടുത്ത് ഇരുന്ന ഒരു ദൈവദാസനാണ്. പക്ഷേ ഇവിടെ യേശുവിനെ കണ്ടു പാത്മോസിൽ, അദ്ദേഹം ബോധരഹിതനായി വീഴുമ്പോൾ യേശു ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട, എഴുന്നേറ്റ്. ഈ സ്വാന്തനത്തോടെ അതങ്ങ് മാറുകയാണ്. അതുപോലെ ദാനിയലിൻ്റെ അവസ്ഥയിലും ദാനിയലിനെ സ്വാന്തനപ്പെടുത്തി ദൂതൻ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്, ഈ ട്രാൻസിൽ നിന്ന് കൊണ്ടുവരികയാണ്. ആ ട്രാൻസ് പോലും സുഖകരമായൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മൾ സ്വയം ശൂന്യമായി തീരുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ ദിവ്യമായൊരവസ്ഥയിലേക്ക് ആളിനെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ ഈ ട്രാൻസ് അല്ലെങ്കിൽ ചാർഡമ എന്ന് പറയുന്ന അവസ്ഥ. ഗാഢമായൊരു ഉറക്കമാണ്, അപ്പോൾ തന്നെ നല്ല ബോധമുണ്ട്. അപ്പോൾ ഇത് ഇനി മറിയയിലേക്ക് വരിക. മറിയയ്ക്ക് ഗബ്രിയൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല ഡയലോഗുകളാണ്, സംഭാഷണമാണ്. ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ, ഇതൊക്കെ പേടിച്ചൊരു പെണ്ണ് ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കില്ല. വളരെ ഹൃദ്യമായൊരു സമയം ഞാൻ ദൈവസേന നിൽക്കുന്ന ഗബ്രിയലാകുന്നു പരിചയപ്പെടുത്തും. ഞങ്ങൾ ഇത്രയും ചോദിക്കാൻ കാരണം
ഈ സംഭവങ്ങളെ കുറിച്ചുള്ള വിശദീകരണം ഖദീജയോട് പറയുമ്പോൾ ഖദീജ പോയിട്ട് നൗഫലിനെ കാണുന്നു. അപ്പൊ ബറക്ക ബറക്ക കണ്ടു കഴിയുമ്പോൾ അങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമിനും ഇസ്ഹാക്കിനും പൂർവികന്മാർക്ക് വെളിപ്പെട്ട ആ ജിബ്രിയിലാണ് താങ്കളെയും സന്ധിച്ചിരിക്കുന്നത്, ഇതാണ് ഇവിടുന്നാണ് ആകെക്കൂടി ഈ ഉണ്ടായത്, ഗബ്രിയലാണെന്നുള്ള ആദ്യ ശബ്ദം, ഈ കണ്ട സംഭവം ഗബ്രിയലാണെന്ന് മുഹമ്മദ് എങ്ങും പറഞ്ഞിട്ടില്ല. ആകെക്കൂടിയുള്ള ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് വറക്കത്ത് ഇബ്നു യുഫൽ എന്ന ക്രൈസ്തവന്റെ ശബ്ദമാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം പിറകുള്ളത്, ഇയാൾ എങ്ങനെ അറിഞ്ഞു ഇതിന് ഗബ്രിയലാന്ന്? കാരണം ഇയാൾ നിരന്തരം ഗബ്രിയലിനെ കാണുന്ന ആളാണോ? ആണെങ്കിൽ പുള്ളിക്ക് പറയാം എനിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ട് ഞാൻ ഇതുപോലെ വീണതാട്ടോ, പേടിക്കാനൊന്നും ഇല്ല, ഇത് ജിബ്രിയലാണ്. ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അത് നിങ്ങളുടെ വക്കൽ പ്രൂഫ് ഉണ്ടോ? ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത ഈ അറിവിൽ നിന്ന് ഇസ്ലാമതം സ്റ്റാർട്ട് ചെയ്യാം, ഈ അറിവൊഴിച്ച് വേറെ ഏതെങ്കിലും അറിവുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അതും പറയൂ, അവിടെ നമുക്ക് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അഫ്സല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് അടുത്ത മുസ്ലിം സുഹൃത്തുക്കളിലേക്ക് പോകാം. അതായത് ഗബ്രിയൽ അല്ലെങ്കിൽ ജിബ്രിയൽ മാലക പേര് വെളിപ്പെടുത്തിയില്ല എന്നതാണ് പ്രശ്നം. ഞാൻ ദൈവസന്നിധിയിലുള്ള ജിബ്രിയലാണെന്ന് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. അല്ലല്ല, അങ്ങനല്ല, അങ്ങനെ അത് മാത്രമല്ല വിഷയം. ഇപ്പൊ പേര് വന്നിട്ട് വെളിപ്പെടുത്തിയിരുന്ന ഇപ്പൊ മുഹമ്മദ് എഴുതിയ പ്രശ്നം തീർന്നായിരുന്നു, അതുകൊണ്ട് അതല്ല പ്രശ്നം. ഈ ഗബ്രിയലിൽ കാണുന്ന ഈ പറഞ്ഞ പല ഘടകങ്ങളാണ്. കാരണം ഒന്ന്, ഒരു ഭീകരാനുഭവമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം എനിക്ക് മരിക്കണം, ആത്മഹത്യാ പ്രവണത, മലയിന്ന് ചാടി മരിക്കാൻ ശ്രമിക്കുക. അപ്പോ അങ്ങനെ കൈവിട്ടു പോകുന്നൊരു അനുഭവം ബൈബിളിലെങ്ങും കാണുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ മുമ്പേ ഒരാൾ വന്നിട്ട് പറഞ്ഞത് ഗബ്രിയൽ പ്രാവെന്ന രൂപത്തിൽ വന്നു എന്നാണ്. അതൊക്കെ തമാശയാണ്, അങ്ങനൊന്നും ബൈബിളിലില്ല. അപ്പോ ഈ അതുകൊണ്ടാണ് പേടി വരാഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മറിയടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഭാഷയിലേക്ക് ഞങ്ങൾ പറയാം, മറിയക്ക് പ്രത്യുൽപാദനക്ഷമത വരത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം ദൂതൻ ചെയ്യുന്ന ഫർജിൽ ഊതി, ഫർജിൽ ഊതി എന്നാണ് പറയുന്നത്. ഇത്രയും ഉണ്ടായിട്ട് അവർക്ക് പേടിയൊന്നും വന്നില്ലല്ലോ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്. അവർക്ക് വരാത്ത ഭയം ഹിറ ഗുഹയിൽ വന്നിട്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടി വരുന്ന എങ്ങനെ? മോശപ്പെട്ടുള്ള കാര്യം പുള്ളി പറഞ്ഞോ? കൊല്ലാൻ പോകാന്നൊന്നുമല്ലോ, വായിക്കാനല്ലേ പറഞ്ഞല്ലോ. പനി പിടിച്ചില്ല, അതുകൂടെ പറയണം, പനി പിടിച്ചില്ല ബൈബിളിൽ. വായിക്കാൻ പറയുമ്പോ എന്തിനാ പനി? വായിക്കാൻ പറഞ്ഞ പൊതച്ചു മൂടി കിടന്നില്ല, ആത്മഹത്യക്ക് ശ്രമിച്ചില്ല. ഈ മൂന്ന് കാര്യങ്ങൾ സാറേ എന്റെ കൂടെ പറഞ്ഞു. ഓക്കെ, അതായത് ഈ ആത്മഹത്യയുടെ വിഷയം എന്ന് പറയുന്നത് ആ ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് ആയിഷ ബീവി അങ്ങനെ ഒരു കേൾക്കാറുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. വി ഹാവ് ഹിയേർഡ് ദാറ്റ്, ഞങ്ങൾ കേൾക്കാറുണ്ട് ഖുറാനിലുണ്ട് ആത്മഹത്യയെ കുറിച്ച്. അല്ല, അതുകൊണ്ട് അതാ ഇല്ലെന്ന് പറയുവാണോ അഫ്സലെ? ഖുറാനിലുള്ളത് അങ്ങനെയല്ല, ഖുറാനിലുള്ളത് വേറൊരു കോണ്ടെക്സ്റ്റാണ്. അതായത് നീ അവരുടെ ഈ സത്യനിഷേധം കണ്ടു കഴിഞ്ഞാൽ മനസ്സും അടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകും. അത്രയും അതിന്റെ ഒരു ഗൗരവപരമായ ഒരു വിഷയത്തെ പറ്റിക്കൊണ്ട് പറയാം. കാരണം നിങ്ങൾ അവരുടെ നീ ഉപദേശിക്കുമ്പോൾ അവർ നിന്നെ കളിയാക്ക, നിനക്ക് വിശാചുണ്ടെന്ന് പറയാ, നിനക്ക് ബോധമുണ്ടെന്ന് പറയാ, അവർ വിശ്വസിക്കുന്നില്ല, അത്ര പ്രശ്നങ്ങൾ കൊണ്ട് നീ അതുപോലെ ചെയ്തേക്കാം എന്നുള്ള രീതിക്ക് പറയും. പക്ഷെ ആ ഹദീസിൽ പറയുന്നത് ഞങ്ങളത് കേൾക്കാറുണ്ടായിരുന്നു, പക്ഷെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കപ്പെട്ടില്ല. ഞാൻ മലയുടെ മുകളിൽ കയറി പോയത് മറ്റേ ആത്മഹത്യ ചെയ്യാനാണ്, അപ്പൊ എനിക്ക് ജിബ്രിയൽ വരുമായിരുന്നു. അത് പ്രവാചകം പറഞ്ഞല്ല, അത് അവിടെ കേട്ട് കേൾവിയുള്ള ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു ഹദീസിന്റെ ആ ഒരു ചെറിയൊരു ഘട്ടത്തിൽ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ മാലകയെ കണ്ടിട്ട് ദാനിയേൽ പ്രവാചകൻ ബോധം കെട്ട് വീണ് മറ്റേ നിലത്ത് കടന്ന് മറ്റേ എന്താ പറയാ നിലത്ത് കടന്ന് മറ്റേ സാഷ്ടാംഗമൊക്കെ ചെയ്തതായിട്ടൊക്കെ ബൈബിളിലൊക്കെ കാണാം. അഫ്സൽ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു ഗുരുതരമായ പ്രശ്നം നേരിടുന്നുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഈ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞ്, മുഹമ്മദിന് റെവലേഷൻ കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു, ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നു, ഒന്നല്ല പലവട്ടം. അത് ഖുറാനിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തബരിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തബരീനെയാണ് ആ കൂട്ടത്തിൽ കൂടുതൽ വിശ്വാസ്യമായിട്ട് എടുക്കുന്നത്. കാരണം തബരിയാണ് ഹദീസിനേക്കാളും മുമ്പുള്ളത്. തബരി പറയുന്ന എന്നാന്നറിയാമോ? മുഹമ്മദ് ഭൂതാവേശിതനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഹദീസുകളിലാണ് പറയുന്ന ആയത്തിന്റെ വരവ് റവലേഷന്റെ വരവ് ഇല്ലാതായി പോയത് കൊണ്ടാണ്. എന്നിട്ട് ഈ മുഹമ്മദ് നേരിട്ട ഈ ഗുരുതര പ്രതിസന്ധി, ഈ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു, അപസ്മാരം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മുഹമ്മദിന് കിട്ടിയ റവലേഷന്റെ ആ സ്രോതസ്, സോഴ്സ് തെറ്റായത് കൊണ്ടല്ലേ? അത് ശരിയാണെന്ന് പിന്നീട് ഉറപ്പിക്കുന്ന ആരാ? ഖദീജയാണ്, അബൂബക്കറാണ്. ആ റവലേഷൻ അറ്റസ്റ്റ് ചെയ്യുന്നത് അവരാണ്. അതൊരു ഗുരുതര പ്രശ്നമല്ലേ അഫ്സലെ? അഫ്സൽ ഒന്ന് ചിന്തിച്ചു.
നിങ്ങള് തബരയെ മാത്രം എടുക്കുള്ളൂ എന്ന് പറഞ്ഞ പിന്നൊന്നും പറയാനില്ല. തബരയെക്കാള് മുമ്പ് ജനിച്ച പണ്ഡിതനാണ് ഇമാം ബുഖാരി. ബുഖാരി ഓക്കെ, അതിന് ഇമാം ബുഖാരി ശ്രദ്ധിച്ചില്ല ഞാൻ. തബരി ആണെങ്കിലും ഹദീസുകളാണെങ്കിലും ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ റീസൺ മാത്രം വ്യത്യസ്തമുള്ളൂ, വ്യത്യാസമുള്ളൂ. അപ്പൊ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് ദൈവം തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്ന് നിങ്ങൾ അംഗീകരിക്കൂ? നീ ചെയ്യല്ല. ഈ അഫ്സൽ ഇങ്ങനെ ഈ സന്ദർഭോചിതമായിട്ട് ഇങ്ങനെ ഊന്തി നടക്കുന്ന നിറം മാറുന്ന എങ്ങനെ ഒരു സീറ എടുക്കുമ്പോൾ അങ്ങനെ ഉടനെ എടുത്ത് പറയും അതല്ല ഞങ്ങൾക്ക് ഹദീസാണ്. ഹദീസിന്റെ കാര്യം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ മറ്റേതാണ് മറിച്ചാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും അഫ്സൽ ഇങ്ങനെ ഈ സന്ദർഭോചിതമായിട്ട് എന്തിനാ അഫ്സലേ? അഫ്സലിച്ചിലൂടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കാണുക. ഈ സന്ദർഭോചിതമായിട്ട് ഇങ്ങനെ ഇപ്പം അഫ്സലിന്റെ പറച്ചിലനുസരിച്ച് ഇപ്പം ഹദീസ് ഹദീസിനകത്ത് അല്ലെങ്കിൽ ബുഖാരി ഇപ്പം പറഞ്ഞു ബുഖാരിയാണ് അതിന് മുമ്പെന്ന് പറഞ്ഞു. ബുഖാരിക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിഷ പറയാണ് മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അഫ്സലിന്റെ പറച്ചിലിനകത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്, സംഭവിക്കാൻ സാധ്യതയില്ല മുഹമ്മദ് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അഫ്സൽ ഹദീസിനെ സംശയിക്കല്ലേ? ഇവിടെ മറ്റൊരാള് ചരിത്രം എടുത്തോണ്ട് വരുമ്പോ ഉടനെ പറയും അത് അത് അവിടെ അല്ലേ കിടക്കുന്നത്, അതിന് മുമ്പുള്ള ബുക്കാരി ഉണ്ടല്ലോ. അതെന്തിനാ അഫ്സല ഇങ്ങനെ ഈ ഈ നിറം മാറി ഇങ്ങനെ ഊന്തിനാണ് ചാടുന്ന അഫ്സല? അഫ്സൽ ഇച്ചിരി കൂടെ ചെറുപ്പക്കാരനല്ലേ? മറ്റു കൊടുത്താല് പറയും അത് സനത്തല്ല, അല്ലെങ്കിൽ ഹസനല്ല, സനത്ത് കറക്റ്റ് അല്ല, ഹസനല്ല, സ്വഹീഹല്ല, ഇത് തന്നെ പറയും. അപ്പൊ ചുരുങ്ങി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങളെ പേടിക്കുന്നു അല്ലെ? പിന്നെ ഇതൊക്കെ എന്തിനാ വെറുതെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിക്കും, ഈ സനത്തല്ലാത്ത, സ്വഹീഹല്ലാത്ത, ഹസൻ അല്ലാത്ത നല്ലതെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇതൊന്നും അല്ലാത്ത ഈ സാധനം വെച്ചു മനുഷ്യനെ എന്തിനാ ഈ കൺഫ്യൂഷൻ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നാ പിന്നെ ഇത് എല്ലാവരും ശുദ്ധീകരിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയൊരു നല്ല സാധനം എടുത്തിട്ട് നമ്മുടെ ഈ ചർച്ചകൾ വഴിമാറിപ്പോവാതിരിക്കാൻ നിങ്ങൾക്ക് മുഹമ്മദിനെ സേവ് ചെയ്യാനും പറ്റും. തവരിയൊക്കെ എടുത്ത് പള്ളേക്കളാ, നിങ്ങൾക്ക് വേണ്ടാത്ത ഞങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ എടുത്തുകളാ തവരിയെ, തവരിയെ നിങ്ങൾ പണ്ടേ കളയേണ്ടത്. കാരണം തവരി എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ കണ്ടാൽ തവരിയെ വെട്ടിക്കൊന്നെ ഇന്നത്തെ ആളുകളാണെങ്കിൽ. തവരി അതുപോലെ എഴുതിയിട്ടുണ്ട്, എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉദ്ധരിക്കുന്ന പല സാധനങ്ങളും തവരി എഴുതിയതാണ്, ബുഖാരി എഴുതിയതാണ്, ഖുറാനിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ട് ചിലത് പറയാ പരമ്പര കറക്റ്റ് അല്ല, അങ്ങ് എത്തുന്നില്ല. അതിന് ഞങ്ങൾ എന്ത് വിളിച്ചു? നിങ്ങൾ പോയി പരമ്പര കറക്റ്റ് ആക്കിയിട്ട് വാ ഈ സാധനം കൊണ്ട്. ഞങ്ങൾ ക്രൈസ്തവരെടുത്ത് വന്നിട്ട് പരമ്പര കറക്റ്റ് അല്ലെന്ന്, ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് പരമ്പര കറക്റ്റ് അല്ലാത്തതിന് ഞങ്ങൾ പരമ്പര ശരിയാക്കി തരാനോ പോകും? ഞങ്ങൾ സ്വഹീ ആക്കി തരാൻ പറ്റുമോ? ഞങ്ങൾ പോയിട്ട് തവരിയെ നിങ്ങൾ കാണി ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? തവരി മാത്രം എടുക്കുമെന്ന് ആരാ പറഞ്ഞേ? അപ്പൊ തവരിയും ബുഖാരിയും മുസ്ലിം എല്ലാം ചെയ്തത് കനത്ത നബി നിന്നെയാണ്. നിങ്ങൾ പറയുന്ന വിധത്തിൽ മാന്യനായ ഒരു മനുഷ്യനാണ് നബിയെങ്കിൽ നബിയെ ആക്ഷേപിച്ചത് വാസ്തവത്തിൽ തവരിയാണ്, നബിയെ ആക്ഷേപിച്ചത് ബുഖാരിയാണ്. അത് സനത്താണേലും കൊള്ളാം, ഹസനാണേലും കൊള്ളാം, സ്വഹീ ആണേലും കൊള്ളാം. അത് എന്റെ താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ പദങ്ങളിൽ അർത്ഥം അറിയത്തില്ല. സനത്തെന്ന് പറയുന്നത് ഈ ബുഖാരി 200 കൊല്ലം കഴിഞ്ഞ് മുഹമ്മദ് പോയ വഴികളും സഞ്ചരിച്ച കാര്യങ്ങളും എല്ലാം കേട്ട് 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 വാമൊഴി പാരമ്പര്യം കൊണ്ട് എഴുതി രേഖപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞു വന്ന പരമ്പര കൃത്യം ചെന്ന് മുഹമ്മദിൽ മുട്ടണം. അതായത് മുഹമ്മദ് അബൂ ഹുറൈറയോട് പറഞ്ഞു, അയാൾ നേരെ ആയിഷയോട് പറഞ്ഞു, അല്ല ആയിഷയോട് പറഞ്ഞു, ആയിഷ അത് കേട്ടിട്ട് അനസിനോട് പറഞ്ഞു, അനസ് അത് പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ കേട്ടതായിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് കേട്ട് കേട്ട് കേട്ട കാര്യങ്ങൾ 1500-2000 കിലോമീറ്റർ ദൂരെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊരാള് യാത്ര ചെയ്ത് കുതിരപ്പുറത്ത് വന്ന് ഇതുവഴിയെല്ലാം അലഞ്ഞ് ഏതാണ്ട് 600,000 കാര്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് എഴുതി വെച്ച കാര്യങ്ങളാണ് ഹദീസ്. ആ ഹദീസിൽ ഒരു ഭാഗം എടുത്ത് വരുമ്പോൾ പ്രവാചകന്റെ ജീവരീതി എടുത്ത് വരുമ്പോഴേക്ക് അതിന് അതിനോട് വേറെ ഇവർ ഫുട്നോട്ട് എഴുതും. എന്താ എഴുതുന്ന അറിയണ്ടേ? ഇത് സനത്ത് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല എന്ന് ബുഖാരി പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അതൊക്കെ കളഞ്ഞാൽ പോരെ? അപകടം പിടിച്ച കാര്യത്തിലാണ് ഇത് വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, അപകടം പിടിച്ച ഒരു കാര്യം പറയുമ്പോൾ സനത്ത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അത് സ്വഹീഹല്ല എന്ന് പറയും. അവിടെ കിടക്കുന്ന ആ കാര്യം അത് അങ്ങനെ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല. അത് അങ്ങനെ അല്ലാതാകട്ടെ, ഞങ്ങളായിട്ട് മുഹമ്മദിനെ അത്ര മ്ലേച്ഛത കാണിച്ച ഒരു മനുഷ്യനും ലോകത്തില്ല. അത് ഞങ്ങളല്ല ഉത്തരവാദി, നിങ്ങൾ പോയിട്ടത് തിരുത്തണം, വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും തിരുത്തണം. ഇപ്പൊ ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവര് വന്നിട്ട് ഇത് മൊത്തം തള്ളുകയാണ്, ഈ പറയപ്പെട്ട ഒന്നും ശരിയല്ല, അവരാകപ്പാടെ ഖുറാനെയാണ് വിശ്വസിക്കുന്നത്, അവിടെ ഈ അപകടമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 33-ാം അധ്യായം എന്ത് ചെയ്യും? വിഖ്യാതമായ കുപ്രസിദ്ധമായ അൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 50 മുതലുള്ള വചനങ്ങൾ. അപ്പൊ ഇത് ഞങ്ങളാരും മുഹമ്മദിനെ ആക്ഷേപിച്ചിട്ട് നബി നിന്ന് നടത്തിയിട്ട്
നമുക്കൊന്നും നേടാനില്ല. പക്കാൻ അഭിനന്ദ നടത്തിയിട്ടുള്ള ആളുകൾ ഈ പറയപ്പെട്ട അൽ അഹ്സാബ് എന്ന അധ്യായം ചമച്ചത് ആരോ, അള്ളാഹു ആണെങ്കിലും കൊള്ളാം, മലക്കാണെങ്കിലും കൊള്ളാം, മുഹമ്മദ് ആണെങ്കിലും കൊള്ളാം, അല്ലമീൻ എന്ന് പറയുന്ന മനുഷ്യൻ ആക്ഷേപിക്കപ്പെടുന്ന അവിടെയാണ്. പ്രവാചകനാണോ അദ്ദേഹം എന്ന് പോയിട്ടൊരു മനുഷ്യനാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന അധ്യായം ഖുറാനിലെ 33-ാമത്തെ സൂറയാണ്. അതിൻ്റെ 50 മുതലുള്ള ആയത്തുകളാണ്. തബരി എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ്, ബുഖാരി എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ്, തിർമിതി എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിഗമനം ഉണ്ടാകണം. ഇപ്പൊ ഒരു രണ്ട് കാര്യങ്ങൾ അവിടെ തെളിയുന്നത്, ഒന്ന് നിങ്ങൾക്ക് ബൈബിൾ എന്താണ്, അതിനെപ്പറ്റി നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ സ്വഹീഹ് അല്ലാത്ത ഹദീസുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതിനെ ഞങ്ങൾ എങ്ങനെ കാണണം, അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു, ഇത് ഞങ്ങളോട് പറഞ്ഞത് പ്രശ്നം തീർന്നു, നമ്മുടെ ഇത്ര നീണ്ട ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. അൽ അസാബ് എന്ന് പറഞ്ഞ അധ്യായം അത് ദൈവികമാണോ, ആണെങ്കിൽ അതെങ്ങനെ, അത് ഒരു പ്രവാചകനോ ഒരു മനുഷ്യനോ ചേർന്ന കാര്യമാണോ, അവിടെ എണ്ണമറ്റ സ്ത്രീകളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആയത്തിറക്കിയിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ വായിച്ചിട്ട് പ്രവാചകന് പോയിട്ടൊരു ശരാശരി മനുഷ്യന് പോലും ഫോളോ ചെയ്യാൻ പറ്റിയ ധാർമ്മിക പാഠങ്ങളില്ല. ഈ ആക്ഷേപത്തിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ളത് പറയൂ സാറേ. 24-ാം അധ്യായം അത് വരെ ഉത്തരം പറഞ്ഞിട്ട കാര്യമാണ്. ഇതൊന്നും ഹദീസിനകത്തുള്ളതല്ല. 24 ഐഷയുടെ വിഷയം, ഐഷയെ സംശയിച്ചതിന്റെ പേരിൽ അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ആയത്ത്, രഹസ്യം പറഞ്ഞ വിഷയം മറ്റേ 58-ാം അധ്യായം, പിന്നെ ഭാര്യമാര് തമ്മിൽ വഴക്കിട്ടപ്പോൾ ഇറക്കി കൊടുത്ത 66-ാമത്തെ സൂറ ഇതെല്ലാം നമ്മൾ വായിക്കുമ്പം എന്തോ ഈ കാണുന്നേ നമ്മൾ അത്ഭുതപ്പെടുന്നു. പ്രവാചകന്റെ ഭാര്യമാര് തമ്മിൽ അടിയിടുന്നു, ആ പ്രശ്നം തീർക്കാൻ അള്ളാഹു ഇറങ്ങി വരുന്നു, നിന്നേക്കാളും നല്ല ഒന്നാന്തര പെണ്ണുങ്ങളെ കൊടുത്തു കളി മര്യാദയ്ക്ക് ഇരുന്നോണം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, സ്വന്തം ഭാര്യയുടെ പേരില് ഒരു പിന്നെ അവിഹിത ബന്ധത്തിന്റെ സംശയത്തിന്റെ ചർച്ച നടക്കുന്നു പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വന്ന് 3 പേര് സാക്ഷിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ആയത്ത് 4 പേര് വേണം. ഇതെന്തൊരു പൊട്ടത്തരം വന്നേ. ലോകത്ത് ഏതെങ്കിലും ദൈവങ്ങൾ പറയുന്നൊരു കാര്യമാണോ? ദൈവത്തിന് അറിഞ്ഞൂടെ സാക്ഷിയുണ്ടോ? ദൈവ ഈ അള്ളാഹു സത്യമായിട്ട് എല്ലാം അറിയുന്നതിനും ശാരീരിക ബന്ധം പുലർത്തുന്നത് 4 വരെ നിർത്തിക്കൊണ്ടാണോ? എന്തു പൊട്ടത്തരം ഈ പറയുന്നത്? അപ്പൊ അങ്ങനെ മതി സാറേ, ഇത് അള്ളാഹു പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് ആർക്കെന്ന് അറിയാവുന്നേ, മുഹമ്മദിന് മാത്രമല്ലേ അറിയാവുള്ളൂ. അതെ അതെ, അതാ പറഞ്ഞ. അപ്പം ഞങ്ങള് പറയുന്നത് അള്ളാഹുവിനെ മുഹമ്മദ് സിദ്ധിച്ചതാ തനിക്ക് വേണ്ടി മാത്രം. അതല്ലേ പറഞ്ഞേ. ഓ അതാണ്. അപ്പൊ ഇതിനൊക്കെ എന്തുവാണ് അബ്ദുല്ല മറുപടി പറയാൻ പോകുന്നത്? ഇതൊക്കെ അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്താ നിത്യത മുതലേ ഇരുന്ന പുസ്തകമാണ്, നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അൽസാർ പറഞ്ഞൊന്ന് കൂട്ടിച്ചേർന്നേ. അഫ്സല്, ഇതിന്റെ അകത്ത് നിങ്ങള് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഓരോന്ന് പഠിച്ചു വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ തള്ളുമ്പോൾ ഉണ്ടാവുന്ന വിഷമം വളരെ ഭയങ്കരമാണ്. കാരണം എന്താ ഞാൻ പറയാം. കഴിഞ്ഞ മാസം ഞാനും അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും കൂടി ഞങ്ങള് വൈറ്റിലെ വെച്ച് കണ്ടുമുട്ടുകയും കണ്ടുമുട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലത്താണ്, നിഷ് ഓഫ് ട്രൂത്തിന്റെ ഓഫീസിന് മുമ്പ് വെച്ച് കണ്ടുമുട്ടി. അവിടെ നിഷ് ഓഫ് ട്രൂത്തിൽ ഒന്ന് കയറി കുറച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വാങ്ങാന്ന് വിചാരിച്ച് മഴയ്ക്ക് നനഞ്ഞ് ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ്. ആ ഞാനുണ്ട്, അനിൽ കൊടുത്തോട്ടം സാറുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങൾ അനിൽ സാറിനോട് ചോദിക്കും എത്ര ഫോൺ വിളിച്ചാലും ഈ ചങ്ങാതിമാർ അവിടുത്തെ കട തുറക്കത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് എറണാകുളം MG റോഡിൽ പോയിട്ട് IPH ബുക്ക് സ്റ്റാളിൽ പോയിട്ട് 10,000 രൂപയുടെ ബുക്സാണ് IPH ബുക്ക് സ്റ്റാളിൽ പോയത്. തെളിവ് വേണമെങ്കിൽ ഞാൻ DP ഇടാൻ കാര്യം, ഫോട്ടോ വരെ അവിടെ എടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് IPH പോയി ഹദീസുകളും വാങ്ങി, ഇത് അവിടെ നിന്ന് തഫ്സീർ വാങ്ങി, ഇവിടുന്ന് വാങ്ങി, അവിടുന്ന് വാങ്ങി. കാര്യം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു പുതിയ നിയമം എടുത്ത് വായിക്കുന്ന അത്ര എളുപ്പമല്ല. ഇപ്പം ഖുറാൻ മാത്രം വായിക്കാൻ തുടങ്ങിയാൽ പറയും ഇത് ലാസ്റ്റ് ടെസ്റ്റമെന്റ് ആണ്, ഖുറാൻ വിശ്വസിക്കും എന്ന് പറയും. എന്നാ പിന്നെ ആട്ട് ഖുറാൻ വായിച്ച് ഇനി ഒരാൾ മുസ്ലിം ആകാൻ തീരുമാനിച്ച ചേകനൂർ മൗലവിയെ പോലെയോ അല്ലെങ്കിൽ റഷീദ് ഖലീഫയെ പോലെ തല്ലിക്കൊല്ലും. അപ്പൊ പിന്നെ എന്നാ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ പറയും ഖുറാൻ മാത്രമല്ല ഖുറാന്റെ കൂടെ ഹദീസുകളും വാങ്ങണം. എന്നാ പിന്നെ ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഹദീസുകൾ വാങ്ങാൻ ഹദീസുകൾ ഓരോന്ന് അവിടുന്ന് ഒരെണ്ണം വാങ്ങി, ഇവിടുന്ന് ഒരെണ്ണം വാങ്ങി, ആമസോണിൽ നിന്നും വരുത്തിച്ചിരിക്കുമ്പോ. അപ്പൊ പറയും ഇത് മാത്രം പോരാ, അത് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ നല്ല തള്ളൽ നടന്ന തമിഴ്നാട്ടിലാണ്. അവിടെ PG എന്ന് പറയുന്ന വ്യക്തിയായിട്ട് സംവാദം നടന്നിട്ട് അവസാനം ഉള്ള ഹദീസുകൾ പലതും അവർ തള്ളിക്കളഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വിഷമമാണ്, നിങ്ങൾക്കും വിഷമമാണ്. അതിന്റെ കൂടെ ഞാൻ പറയുന്നത് ഈ ഖുറാനിലെ 33-ാം അധ്യായം 24-ാം അധ്യായം അങ്ങനെ കുറച്ച് അധ്യായങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഖുറാൻ നല്ലതാണ്,
ഖുർആനെ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു ടെക്സ്റ്റ് ആക്കി ഖുർആനെ അഫ്സലിനെ പോലുള്ള ഒരു രക്ഷപ്പെടുകയും ചെയ്യാം. അല്ല അല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളു അഫ്സലെ. അല്ല ഒരു സെക്കൻഡ് ചോദിച്ചു, അഫ്സലെ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട്, ഞങ്ങളുടെ സമയത്തിനും വിലയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഓക്കെ, ഒന്ന് അംഗീകരിക്കാനുള്ള മനസ്സ്, ഒരു പ്രോത്സാഹനം. നമുക്ക് പിള്ളേർക്കൊക്കെ ഈ സോപ്പ് വെട്ടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന, നിങ്ങൾ ജസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളാണ്, അല്ലെങ്കിൽ വിമർശനം കട്ടിയായിരിക്കാം, കട്ടി കുറവായിരിക്കാം, പക്ഷെ അത് പറയുന്നത് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള സാമാന്യ മനസ്സ്, അത്രേ ഉള്ളൂ. നമ്മളിതിനകത്തൊന്നുമില്ല, ഇപ്പൊ ഈ ഗ്രൂപ്പിലൊന്നും നമ്മൾക്ക് സംസാരിക്കുന്നുള്ളൂ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോകാം. എനിക്ക് ഷിജോ ബ്രദർ എന്താ പറയാനിരിക്കുന്നത്? ഷിജോ 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 അല്ല, അഫ്സലെ പറഞ്ഞോളൂ. ഷിജോ ബ്രദർ ഇച്ചിരി വോല്യം കുറവാണ്, ഒന്ന് കൂട്ടി പറയണേ. ഷിജോ അല്ല, ഷിജോ അഫ്സൽ ഒരു സെക്കൻഡ്. അതെ, ഈ അവര് തള്ളി തള്ളിയ തള്ളൊക്കെ നമ്മള് ഏറ്റെടുക്കുന്നോണ്ടാ ഈ പ്രശ്നം കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവര് തള്ളുന്ന തള്ളൊക്കെ ഏറ്റെടുത്ത് വൈകലൊക്കെ പോയി ഇങ്ങനെ സംഭവിക്കും, അത് നമ്മള് മനസ്സിലാക്കണോന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അഫ്സൽ ഭായ് ജൽദി ജൽദി പറയൂ, ജൽദി പറയൂ. നമുക്ക് അടുത്ത 100 അഷ്റഫ് അങ്ങനെ കൊറേ സഹോദരന്മാരുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ പറയുന്നത് 33, 37, 33, 50 ഒക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. അതിനൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ മാസത്തിൽ നിൽക്കുന്നത്. അതിന്റെ വെറുതെ പറയട്ടെ, വർഗീസ് എന്തിനാ 10 മിനിറ്റ് നിങ്ങൾ പറയുമ്പോൾ മിണ്ടാതെ കേട്ടിരുന്നില്ലേ? പിന്നെ ഞാനിവിടെ ഒരു സഹീഹായ ഹദീസ് തന്നെ, സഹീൽ ബുഖാരി സഹീൽ മുസ്ലിമിലുള്ള എല്ലാ ഹദീസും സഹീഹാണ്. ആ ഒരു ഹദീസും പ്രവാചകൻ പറഞ്ഞ് തള്ളിയിട്ടില്ല. ഇവിടെ ഈ ഹദീസ് പറയുന്ന സമയത്ത് ആയിഷ ബീവി പറയുന്നത് അങ്ങനെ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് പ്രവാചകനിൽ നിന്ന് കേട്ട കാര്യമാണോ എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അത് കൃത്യമായിട്ട് വ്യക്തതയല്ല, വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് മാത്രം സൂചിപ്പിച്ചു. പിന്നെ തബരി ആധികാരിക പണ്ഡിതനാണ്, അദ്ദേഹം മുഫസ്സിറാണ്, ചരിത്രകാരനാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇമാം തബരി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനെതിരെ എനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, തെറ്റുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ നല്ലത് മാത്രം എടുത്തു നിങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പൊ അതിന് നറേഷൻ അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഏതിൽ നിന്നാണ് ഈ നറേഷൻ കിട്ടിയത്. അപ്പൊ ആ നറേഷൻ നോക്കിയിട്ട് ഞങ്ങളുടെ കൃത്യമായി തന്നെ മുഹമ്മദ് നബി സഹാബാക്കള്, അദ്ദേഹത്തിന് ശേഷം വന്ന താബിയങ്ങൾ, അതിനുശേഷം വന്ന താബി താബിയങ്ങൾ, പിന്നെ അവരുടെ ശിഷ്യന്മാരെ ഇമാം ബുഖാരി പോലുള്ള 2nd century വന്ന പണ്ഡിതന്മാർ, അപ്പൊ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം, അവരുടെ വിശ്വാസം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോ ഇമാം തബരി ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഹദീസ് അല്ല ഈ ഒരു സംഭവം സൈനബ് റളിയല്ലാഹു അൻഹു, അത് വീക്കാണ്. കാരണം പല ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പല ഹദീസുകളും യഹൂദന്മാർ കെട്ടിച്ചമച്ചിട്ടുണ്ട്, അവരുടെ രാഷ്ട്രം പോയതിന്റെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് കൃത്യമായി തന്നെ അതിന്റെ നറേഷൻ തെറ്റാണെങ്കിൽ അത് നോക്കി തള്ളുക. സഹീഹായ ഒരു ഹദീസ് ഞങ്ങൾ തള്ളിയിട്ടില്ല. സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലുള്ള എല്ലാ ഹദീസുകളും സഹീഹ് തന്നെയാണ്, ഒരു സംശയമില്ല. ഇമാം തബരി ആധികാരിക പണ്ഡിതൻ തന്നെയാണ്, മുഫസ്സിറാണ്, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതെല്ലാം പ്രമാണമാണെന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്വന്തമായി പറഞ്ഞ കാര്യമല്ല, അദ്ദേഹത്തിന് കിട്ടിയ നറേഷന്റെ അടിസ്ഥാനത്താണ്. അപ്പം ആ നറേഷൻ ആ പറഞ്ഞ ആളുകൾ വിശ്വസ്തമാണോ എന്ന് പണ്ഡിതന്മാർ അന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ അനിൽ കൊടുത്തോട്ടോ അനിൽകുമാറിയോ അയ്യപ്പനോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കുഞ്ഞക്കലോ ഇപ്പൊ വിമർശിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഇമാം തബരിയുടെ ആ ഒരു കഥ ഇപ്പോ ഞങ്ങൾ പറയുന്നതല്ല. അത് മുമ്പ് തന്നെ പല പണ്ഡിതന്മാർ അതിൽ പറയപ്പെട്ട ഇന്ന വ്യക്തി വിശ്വസ്ത ഇല്ലാത്ത ആളാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് കൃത്യമല്ല, അദ്ദേഹം ഫൈബ്രിക്കേറ്റർ ആണ്, അതുകൊണ്ട് പണ്ടേ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും അത് ദൈവത്തിങ്കിൽ നിന്നാണ്. നിങ്ങൾ ചോദിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ അഫ്സല് പറഞ്ഞ കൈകടത്തിൽ ഒന്ന് പറയട്ടെ, അതൊന്ന് കേൾക്കട്ടെ. അഫ്സൽ അതൊന്ന് വായിച്ചേ, അഫ്സൽ അത് വായിക്കേ, ഞാൻ അത് എടുക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഖുർആനുള്ളവർ എടുക്കുക. ഖുർആനിൽ നിന്ന് അഫ്സല് ഇത് പലവട്ടം അഫ്സലിനെ ഇരുത്തി സ്നേഹത്തോട് പറഞ്ഞു തന്നെയാണ്, പക്ഷെ വീണ്ടും തത്തമ്മേ പൂച്ച പൂച്ച എന്നാണ് അതേ കാര്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ കാര്യത്തിലുള്ള തീരുമാനം വരുത്താം. അഫ്സല് ഖുർആന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് അഫ്സൽ ഏത് വാക്യത്തിന്റെ വെളിച്ചത്തിൽ തെളിയിക്കുന്നു എന്ന് പറഞ്ഞു. ഖുർആനിലെ ഏതായത്തെ വായിക്കണ്ടേ? ബൈബിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റി ഖുർആൻ പരാമർശിച്ചിട്ട് നിങ്ങളുടെ ഒരു പേരാണ് ബൈബിൾ, പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ എന്ന പേര്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ദൈവം അവതരിപ്പിച്ച തൗറാത്ത് ഇഞ്ചിൻ എന്ന് പറയുന്ന 2 മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി എഴുതുന്നതിൽ
അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി അതിനങ്ങനെ തിരുത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞില്ല. ആരൊക്കെയോ എഴുതി കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ശരിക്കും പറഞ്ഞ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു മുസ്ലിം ആയിരിക്കും അഫ്സൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. കാര്യം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത് അത് ബൈബിളിന്റെ കാര്യത്തെ കുറിച്ചല്ല, മറിച്ച് അല്ലാഹു ഇറക്കിയതായിരിക്കുന്ന തൗറാത്തും ഇഞ്ചിലും സബൂറുമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, യാതൊരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. അഫ്സലെ, നിങ്ങളുടെ ദൈവം ഇറക്കിയ പുസ്തകങ്ങൾ തിരുത്തപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല. പക്ഷെ ഞങ്ങൾ ബൈബിളിന്റെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ സംസാരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് വേറൊരു വിഷയം. അത് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അങ്ങനെ കുറെ പേര് കുറച്ച് അല്ല അപ്പം ഈ ഖുറാന്റെ തലക്കെട്ടിനകത്ത് പശുവും എട്ടുകാലിയൊക്കെ എഴുതിയ കുറെ ആയത്ത് സൂറകൾ നിങ്ങളുടെ ഖുറാനത് ഉണ്ടല്ലേ. പശു എഴുതി, എട്ടുകാലി എഴുതി, അതിൽ പശുവിനെ പറ്റി പരാമർശമുണ്ട്. അപ്പൊ മനസ്സിലാകാൻ ടൈറ്റിലും കൊടുത്തു, അല്ല പശുവിനെ പറ്റി പരാമർശമുണ്ട്. ഇങ്ങനെ വന്ന് ഈ ഈ വടി കൊണ്ട് കൊടുത്ത് അടി വായിക്കരുത് കേട്ടോ. അല്ല അല്ല, എനിക്ക് അങ്ങനെ ബൈബിള് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഖുറാനകത്ത് ഈ അള്ളാഹു, അല്ല ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾ ബൈബിള് മനുഷ്യരെ കൊണ്ട് എഴുതിപ്പിച്ചു. ഖുറാൻ ആരെ കൊണ്ട് എഴുതിപ്പിച്ചതാ? മനുഷ്യരാണോ അതോ ദിവ്യമായിട്ട് എഴുതി കിട്ടിയതാണോ? ആ പറഞ്ഞുതരാം. അതായത് ഖുറാൻ മുഹമ്മദ് ഉത്തരം പറഞ്ഞാൽ മതി, വിശദീകരണങ്ങളൊന്നും വേണ്ട. സഹാബികള് ഓർമ്മയിൽ വെച്ചതെല്ലാം കൂടെ ചെയ്ത് കുത്തി തയ്ച്ച് ഉണ്ടാക്കിയതല്ലേ? അത് നിങ്ങളുടെ വാദം. ഖുറാൻ പ്രവാചകൻ മതഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം, സാബ് ഇത് കുത്തി കെട്ടിയാന്നുള്ള കാര്യം അപ്പൊ അഫ്സൽ വിശ്വസിക്കുവോ? സയ്യിദ് ഇബ്നു സാബിത്ത് എന്താണ് ചെയ്തത് ഉസ്മാനെ കാലം? അഫ്സലെ അഫ്സലെ, ഇത് ആദ്യം എഴുതി വെച്ചത് കണ്ടം തുണ്ടങ്ങളിലും ഓട്ട് കഷ്ണങ്ങളിലും കഷ്ണങ്ങളിലും ആണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ തെളിവുതരാം. അത് കയ്യിലുണ്ടോ ഇപ്പം? അല്ല വർഗീസ് സാറേ, അത് പറയുന്നതിന് മുമ്പേ അത് അംഗീകരിക്കുന്നു എന്ന് ചോദിക്കണം. കാരണം അത് വീക്ക് ഹദീസ് ആണെങ്കിൽ പിന്നെ വെറുതെ വീക്ക് വാങ്ങേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് വീക്ക് ഹദീസ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ട് മതി. കാര്യം ചുമ്മാ ഇവിടെ കിടന്ന് നമ്മൾ വായിച്ചിട്ട് പിന്നെ വായിലെ വെള്ളം പറ്റിക്കാതെ. അഫ്സൽ, ഈ പറയാൻ പോകുന്ന ഭാഗം അത് സഹിയായിട്ട് അംഗീകരിക്കുന്നോ? അതൊക്കെ സഹിയായിട്ട് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനിയൊരു കാലത്ത്, ഇനിയുള്ളൊരു കാലത്ത് ഇപ്പോഴും ഈ ഖുറാൻ പഠനമൊക്കെ പുരോഗമിക്കല്ലേ, നമ്മൾ ഈ ചിലപ്പോ ഒരു പരസ്യം കാണുമല്ലോ, 999 രൂപയ്ക്ക് ഒരു ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകും. അപ്പൊ ഈ പരസ്യം കണ്ടിട്ട് ഒരു വിഡ്ഢിയാൻ ഇത് കണ്ടിട്ട് വണ്ടി മേടിക്കാൻ ചെല്ലും. അവന്റെ ആധാരവും പേപ്പറും എല്ലാം കൊടുത്ത് ഒപ്പിട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് താഴെ എഴുതിയിട്ടുണ്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞ. ഈ ഹദീസുകൾ എഴുതിയ ശേഷം കണ്ടീഷൻ സപ്ലൈ എന്ന് വെക്കണം. കാരണം അതിന്റെ താഴെ എഴുതണം ഇത് സ്വീകരിക്കാം, സ്വീകരിക്കാൻ പറ്റിയല്ല, ഇന്ന ഇന്ന കാരണമുണ്ട്, അങ്ങനെ കണ്ടീഷൻ സപ്ലൈ വെച്ച് വേണം ഇനി ഈ ഹദീസ് ഞങ്ങളോട് വന്ന് പറയാം. അല്ലെങ്കിൽ അതൊരു ഉഗ്ര നിർദ്ദേശമാണ്, അത് സമ്മതിക്കാതിരിക്കുന്നു. സഹീൽ ബുഖാരി, സഹീൽ മുസ്ലിം, ഈ രണ്ട് ഹദീസിലും എല്ലാം സഹീയാണ്. പ്രവാചകൻ പറഞ്ഞതൊക്കെ സഹീയാണ്. ഇസ്ലാമിക ലോക ആധികാരിക അത് ആരെങ്കിലും പഴയ നിയമം അല്ല, അത് പറയണം. പഴയ നിയമം തള്ളുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് മോശം. മനസ്സിലായി, നിങ്ങൾ തള്ളുന്നില്ല, ശരിയാണ്. നിങ്ങളെ മറുപടി പറയുന്നുണ്ട് തള്ളുന്നവരുണ്ട്. അപ്പൊ അവരോട് പറയണം മോശം. തള്ളണവരും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യമില്ല. അഫ്സലെ, ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട് ആര് പറഞ്ഞല്ലെന്ന്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. അത് മനസ്സിലായി, നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തള്ളുന്നവരല്ല. ഈ മുഹമ്മദിനെ രണ്ടു മൂന്ന് ദിവസം പനിയായിരുന്നപ്പം മുഹമ്മദിനെ കാണാതിരുന്നപ്പോ അടുത്തുള്ളൊരു വീട്ടിലൊരു സഹോദരി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ മുഹമ്മദ് നിന്റെ കൂടെയുള്ള സാത്താനെ ഇപ്പൊ കാണുന്നില്ലല്ലോ പറഞ്ഞു. അപ്പം അങ്ങനെ സാത്താനെ കാണുന്നില്ലെന്നോണാണ് ഞാൻ അത് ഇത് അമ്പര് തരാം. ഉടനെ എന്നെ അള്ളാഹു ഒരു ആയത്ത് അങ്ങ് ഇറക്കി കൊടുത്തു, നിന്നെ കൈവിട്ടിട്ടില്ല, എന്നെ കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ അഫ്സൽ, ആ ഹദീസ് വിശ്വസിക്കുന്നുണ്ടോ ഈ മുഹമ്മദിന്റെ കൂടെ ഉള്ളത് സാത്താൻ ആയിരുന്നു എന്നുള്ള കാര്യം? അതിൽ അങ്ങനെയാണോ സാത്താനാണെന്നാണ് പറയുന്നത്? യേശുവിനെ കൊണ്ട് പലരും മറ്റേ ഭൂതം പുറത്താക്കുന്ന യേശുവിന്റെ കാര്യത്തിൽ തോളെ കയറാൻ പോവാ. എന്തിനാ നിങ്ങൾ ഉത്തരം വേണ്ട അഫ്സലെ. അഫ്സലെ, ഈ നിങ്ങളുടെ കിതാബിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിപ്പുകേട് വരുന്നുണ്ടല്ലേ? നിങ്ങള് മറ്റു പുസ്തകത്തിന് അന്യായി പോകുന്നേ.
സാത്താനെന്ന് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്നും പറഞ്ഞൊരു ആയത്ത് ഇറക്കി കൊടുത്തു. അഫ്സൽ ആ ഹദീസ് സാഹിഹായ ഹദീസാണ്. അഫ്സൽ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന സാത്താനാണെന്ന്? അത്രേ ഉള്ളു ചോദ്യം. അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞാലേ അതിനർത്ഥം അങ്ങനെ ആണെന്നാണ്. മുഹമ്മദിന് മരണം ബാധിച്ചതായിട്ട് സഹീഹായ ഹദീസ് ഉണ്ട്. അത് ആയിഷയുടെ റിപ്പോർട്ടാ സഹീഹായ ഹദീസ്. ഇനി അതേ സഹീഹായ ഹദീസുകളിൽ പറയുന്നത് മുഹമ്മദിന് എങ്ങനെയാണ് വെളിപാടുകൾ ലഭിച്ചിരുന്നത്. അപ്പൊ പറയുന്നത് മണിയടി ശബ്ദത്തോടു കൂടിയായിരുന്നു മുഹമ്മദിന് വെളിപാടുകൾ ലഭിച്ചിരുന്നത്. എന്നിട്ട് വീണ്ടും മുസ്ലിമിൽ സഹീ മുസ്ലിമിലാണെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് മണിയടി ശബ്ദം? മണിയടി ശബ്ദം പിശാചിന്റെ ഉപകരണമാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഒരിടത്ത് പറയുന്നു മുഹമ്മദിന് വെളിപാട് ലഭിച്ചിരുന്നത് മണിനാഥ ശബ്ദത്തോടു കൂടിയാണെന്ന് പറയുന്നു. അടുത്ത ഹദീസുകളിൽ പറയുന്നു ഈ മണിനാഥം എന്ന് പറയുന്നത് പിശാചിന്റെ ഉപകരണമാണെന്നും പറയുന്നു. അപ്പൊ മുഹമ്മദിന് കിട്ടിയ വെളിപാടുകൾ എവിടെ നിന്നാണെന്ന് അഫ്സലിന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, മുഹമ്മദിന് മരണം ബാധിച്ചിട്ടുണ്ട് എന്ന് സഹീഹായ ഹദീസുകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആയിഷയുടെ റിപ്പോർട്ടാണ്. ഇതെല്ലാം ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോ അഫ്സൽ ഇങ്ങനെ നേരെ ബാലൻസിങ്ങിന് വേണ്ടി ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അഫ്സലെ. ഓക്കെ, അതുപോലെ ഹദീസിൽ എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നത് എന്താണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രശ്നം നിങ്ങള് ആ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു നിന്റെ സാത്താനെ ഒരു അവിശ്വാസിയായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു നിന്റെ സാത്താനെ വിളി. അവളൊരു ബഹുദൈവ ആരാധികയാണ്. അപ്പൊ ദൈവം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങി. സ്ത്രീ അങ്ങനെ പറയുമ്പോൾ മനോവിഷമം ഉണ്ടാവില്ല, സ്വാഭാവികമല്ലേ. ഇത്രേ ഉള്ളൂ അതിനർത്ഥം. ആ വ്യക്തി സാത്താനാണെന്നങ്ങനെ അർത്ഥം കിട്ടി. സ്ത്രീ പറഞ്ഞ അങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. യേശുവിന് ഈ പിശാചികളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്ന യഹൂദന്മാർ പറഞ്ഞു. അപ്പൊ യേശു ചോദിക്കുന്നുണ്ട് പിശാചികളെ എങ്ങനെ പിശാചികളുടെ തലവന്മാരെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ ചോദിച്ചുകൊണ്ട് അവരെ കണ്ടിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം യേശുവിന് പിശാചുണ്ടെന്നോ? അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞതാവില്ലല്ലോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ആ മറ്റ മുഹമ്മദ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയായ ആയിഷയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, ആയിഷ നിവേദനം, ബനി സുറൈഖിലെ ജൂതന്മാരിൽപ്പെട്ട ലബീദ് ബിനുൽ അസം എന്നറിയപ്പെടുന്ന ഒരു ജൂതൻ നബിക്ക് സിഹർ ചെയ്തു. അവർ ആയിഷ പറയുന്നു അങ്ങനെ നബിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നാൻ തുടങ്ങി. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് പറഞ്ഞു, ആയിഷ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ച കാര്യം അല്ലാഹു എനിക്ക് നൽകിയത് നീ അറിഞ്ഞോ? രണ്ടാളുകൾ എൻ്റെ അരികിൽ വന്നു. ഒരാൾ എൻ്റെ തലയുടെ അടുത്തും മറ്റേയാൾ എൻ്റെ രണ്ട് കാലുകൾക്കരികിലും ഇരുന്നു. തലയുടെ അടുത്തുള്ള ആൾ എൻ്റെ ഇരു കാലുകളുടെ അടുത്തുള്ള ആളോട് ചോദിച്ചു, കാലുകൾക്കടുത്തുള്ള ആൾ തലക്കരികിലുള്ള ആളോടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യന്റെ രോഗം എന്താണ്? അയാൾ പറഞ്ഞു, ഇയാൾക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു. ആരാണ് മാരണം ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ലബീദ് ബിനുൽ അസമാണെന്ന് മറ്റേയാൾ പറഞ്ഞു. അയാൾ വീണ്ടും ചോദിച്ചു, സിഹർ എന്താണ് ഉപയോഗിച്ചത്? മറ്റേയാൾ പറഞ്ഞു, ചീർപ്പും മുടിയുമാണ്. അതുപോലെ ഈന്തപ്പനയുടെ ആൺകുലയുടെ പാളയാണെന്നും പറഞ്ഞു. എവിടെയാണ് അതെന്ന് ഒന്നാമത്തെ ആൾ ചോദിച്ചു. അത് ദി അർവാൻ കിണറ്റിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നബി തന്റെ സഹാബിമാരിൽ ഒരു കൂട്ടം ആളുകളോടൊപ്പം അവിടെ ചെന്ന് പിന്നീട് നബി ആയിഷയോട് പറഞ്ഞു, ആയിഷ, അതിലെ വെള്ളം മൈലാഞ്ചി ചീഞ്ഞൊലിക്കുന്ന വെള്ളം പോലെയും അവിടുത്തെ ഈന്തപ്പന ശൈത്തന്മാരുടെ തല പോലെയുമുണ്ട്. ആയിഷ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അത് കത്തിച്ചു കളഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളിൽ എന്തെങ്കിലും നാശം ഉണ്ടാകുന്നതിനെ ഞാൻ വെറുക്കുന്നു. പിന്നീട് ആ കിണർ മൂടാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ അത് മൂടപ്പെട്ടു. സഹീ മുസ്ലിം വാല്യം 3:39 ഹദീസ് നമ്പർ 43. എന്റെ ഇത് 2189 സഹീ മുസ്ലിം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജൂതൻ മുഹമ്മദിനും കൂടോത്രം ചെയ്തപ്പോ മുഹമ്മദിന് കൂടോത്രം ഏറ്റെന്ന്. അതായത് നിങ്ങളുടെ സമസ്ത ലോകത്തിനും മാതൃകയായിട്ടുള്ളവൻ, ഉത്തമ മാതൃകയായിട്ടുള്ളവൻ, എല്ലാ കാലത്തും അനുകരിക്കാൻ പറ്റുന്നവൻ,
അവസാന പ്രവാചകൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദിന് ഒരു അവിശ്വാസിയായ യഹൂദൻ കൂടോത്രം ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രവാചകന് കൂടോത്രം ഏറ്റു, പുള്ളിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് തോന്നിത്തുടങ്ങി, പുള്ളി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാത്തത് പോലെ തോന്നുന്നു, ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, മൂന്നാം പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഈ കാര്യത്തിനകത്ത് പുള്ളി സെക്സ് ചെയ്തതായിട്ടും പുള്ളി കണ്ടതായിട്ടൊരു പറച്ചിലുണ്ട്. ഉണ്ട്, അത് വേറൊരു ഹദീസ് ഉണ്ട്, അതേ വേണേ വായിച്ചു കേട്ടു. അത് വേറൊരു ഹദീസിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരന് ആയിഷ തന്നെയാണ് അതും റിപ്പോർട്ട് ചെയ്യാത്തതൊക്കെ ചെയ്തതായിട്ട് തോന്നിയിരുന്നു എന്ന്. എന്നിട്ട് മാറി കിടന്ന് ഉറങ്ങും എന്നൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ സഹിയായ പ്രമാണങ്ങളായ സുഹൃത്തെ, നിങ്ങളുടെ പ്രവാചകന് മാരണം ബാധിച്ചിട്ടുണ്ട്, അതായത് കൂടോത്രം ഏറ്റിട്ടുണ്ട്. അള്ളാഹുവിനെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ പ്രവാചകനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് പറ്റിയില്ല. ഒരു ജൂതന്റെ കൂടോത്രത്തിൽ നിന്ന് പോലും നിങ്ങളുടെ അള്ളാഹുവിന് നിങ്ങളുടെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയ പ്രമാണമല്ല, നിങ്ങളുടെ സഹീ മുസ്ലിമിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇനിയും വേണമെങ്കിൽ അഫ്സൽ, ഇനിയും വേണോ മാരണം ബാധിച്ചതായിട്ട് ആയിഷ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്ര എണ്ണം വേണം? ഞാൻ വീണ്ടും തരാം വായിച്ചു കേൾക്കോ, അതോ ഇനി ഇടയ്ക്ക് കൊടുക്കടോ? ഇല്ലല്ലോ, അപ്പൊ പറയുന്നത് കേൾക്കുക. ഇനി ഇടയിൽ ഇടപെടും. ഓക്കെ, അപ്പോ മുഹമ്മദ് നബിക്ക് ഒരു യഹൂദൻ സിഹർ ചെയ്തു, അദ്ദേഹത്തിന് അതുമൂലം ചെറിയ ചെറിയ ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടായി, ശരിയാണ്. അപ്പോ അതിനെ അള്ളാഹു സംരക്ഷിച്ചോ എന്നാണ് ചോദ്യം. ഹദീസ് പൂർണ്ണമായിട്ട് വായിക്കുന്നവരും കേട്ടു, അള്ളാഹു തന്നെയാണ് വെളിപ്പെടുത്തിയത്, ഏത് എനിക്ക് രണ്ട് മലക്കുകളെ വിട്ടുകൊണ്ട് നിനക്ക് ഇവര് ചെയ്തിട്ടുണ്ട്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി, നിന്നെ പോലെ ചെയ്യാന്ന് പറഞ്ഞ് ദൈവം അദ്ദേഹത്തെ സംരക്ഷിച്ചു. ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഓക്കെ, അത്ര ഉള്ളൂ. ദൈവം തന്നെ സംരക്ഷിച്ചു എന്നൊന്ന് വ്യക്തമല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? പൂർണ്ണമാകട്ടെ. ഞങ്ങള് മുഹമ്മദ് നബി മനുഷ്യനാണ്, ഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്ന മറ്റേ 100% മനുഷ്യൻ 100% ദൈവമായിട്ടുള്ള ആളുമല്ല. അദ്ദേഹത്തിനും ഇതുപോലുള്ള ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ കേൾക്കാറുണ്ട്, പക്ഷെ ദൈവം തന്നെ അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നു. ഖുർആനിലും ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്നുണ്ട്, നിനക്ക് ഒരു മാരണവും ബാധിച്ചിട്ടില്ല, അത് നിന്റെ രക്ഷിതാവ് നിന്നെ സംരക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ സമയം നിക്കുന്നത് പറയുന്നത് എന്റെ സമയത്ത് നിങ്ങൾ ഇടപെടും. നിങ്ങളുടെ സമയത്ത് ചൂണ്ടിക്കാണിച്ചോ എന്ന് ഞാൻ കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ സമയത്ത് ചൂണ്ടിക്കാണിച്ചോ പറയട്ടെ. ഇനി ഞാനൊരു ആരോപണം കൂടി വെക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ ലൂക്കോസിലും കാണാം, നിങ്ങളുടെ ദൈവത്തെ ശുശ്രൂഷിക്കും. അഫ്സലെ, ഈ ഉടായ്പ് കൈവച്ചേരെ, അഫ്സലിന്റെ സ്ഥിരം ഉടായ്പ ഏത്, അതായത് നിങ്ങളുടെ പ്രമാണത്തിന് മാരണം ബാധിച്ചപ്പോ ഇയാൾ മത്തായിലേക്ക് ഓടുന്നത്, ഇയാളുടെ പ്രമാണത്തിന് സംസാരിക്കാൻ അഫ്സലിന് പറ്റുന്നില്ല. അഫ്സലെ, താങ്കൾ ഇവിടെ ആദ്യം പറഞ്ഞത്, താങ്കൾ പറഞ്ഞു മാരണം ബാധിച്ചത് അള്ളാഹു സുഖപ്പെടുത്തിയെന്ന്. ഇവിടെ നിങ്ങളുടെ പ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു മാരണം ബാധിച്ചു എന്ന്. അഫ്സൽ പറഞ്ഞ എന്തോ ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നു മാരണം ബാധിച്ചില്ലെന്ന് തോന്നലാണെന്ന്. എന്തോ അഫ്സൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. നിങ്ങളുടെ പ്രമാണത്തിൽ പറയാണ് മുഹമ്മദിന് മാരണം ബാധിച്ചു. ഞാൻ അടുത്ത ഹദീസ് വായിച്ചു കേൾപ്പിക്കാം. അഫ്സൽ അവിടെ ഇരി, അടുത്ത കേട്ടോ. സഹീ ബുഖാരി അധ്യായം 58. ഒരു മിനിറ്റ് ജെയ്സ് ബ്രദർ, ഇങ്ങനെ ഈ ഹദീസ് എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ അഫ്സൽ ഇതെല്ലാം കളഞ്ഞിട്ട് പൊക്കളയും കേട്ടോ. അങ്ങനെ എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ. അല്ല, ഹദീസ് വായിച്ചോ വായിച്ചോ, വായിച്ചിട്ട് അതിലില്ലാത്ത അർത്ഥം നിങ്ങൾ കൊടുക്കണ്ട. അതില് അഫ്സല, ഞാൻ എന്റേതായ ഒരു വ്യാഖ്യാനങ്ങളും തരുന്നില്ല. ഞാൻ ഹദീസ് മലയാളത്തിൽ വായിച്ചങ്ങോട്ട് കേൾപ്പിക്കാം. അഫ്സൽ അത് കേട്ടോ. ഓഡിയൻസ് ഒരു കാര്യം പറയട്ടെ, ഒത്തിരി നേരമായി കാത്തിരിക്കുന്നു, ഒരാളും രണ്ടുപേരും മാത്രമായി ചർച്ച ഒരുപാട് നേരമായി. നമുക്ക് എന്തെങ്കിലും ഞാൻ ഇതൊന്ന് അഫ്സൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ഈ ഹദീസ് സഹീഹായ ഹദീസ് ഞാനത് വായിച്ചു കേൾപ്പിക്കട്ടെ. അതായത് സഹീ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1305 ഇത് പുസ്തകത്തിലാണ്, 656. ഇങ്ങനെയാണ് പറഞ്ഞത്, ആയിഷ പറയുന്നു തിരുമേനി സായിക്ക് മാരണം ബാധിച്ചു, എന്നിട്ട് താൻ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതായി അവിടുത്തേക്ക് തോന്നിക്കൊണ്ടിരുന്നു. ഇവിടെ എന്താ അഫ്സല പറയുന്നത്? മുഹമ്മദിന് മാരണം ബാധിച്ചു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ബാധിക്കുന്നത് വരെ അള്ളാഹു മുഹമ്മദിനെ കൈവിട്ടു എന്നല്ല എന്റെ അർത്ഥം. ഒരു യഹൂദൻ മുഹമ്മദിനെതിരെ കൂടോത്രം ചെയ്തു കഴിഞ്ഞപ്പോഴും ആ കൂടോത്രം ബാധിക്കുന്ന തരത്തിൽ മുഹമ്മദിനെ അള്ളാഹു കൈവിട്ടില്ലേ?
ഇത് തന്നെ ഞങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നത്. അപ്പൊ അഫ്സൽ പറഞ്ഞു ഇല്ല കൂടോത്രം ബാധിച്ചു ഒന്നുമില്ല, അള്ളാഹു സുഖപ്പെടുത്തിയെന്ന്. ബാധിച്ചതിന് ശേഷം അല്ലേ സുഖപ്പെടുത്താൻ അള്ളാഹു വന്നേ? എന്തുകൊണ്ട് താങ്കളുടെ അള്ളാഹു ഈ മുഹമ്മദിനെ ഒരു ജൂതന്റെ, അത് ഒരു അവിശ്വാസിയുടെ കൂടോത്രത്തിൽ നിന്ന് രക്ഷിച്ചില്ല, അല്ലെ ആദ്യം വെളിപ്പെടുത്തി കൊടുത്തില്ല? പൊങ്ങാൻ വയ്യാതെ കട്ടലെ കടന്നപ്പം വന്നിട്ട് ആ ദൂതം കൊണ്ടുവന്ന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണ് അഫ്സലെ ഉള്ളത്? അതിലും വലിയൊരു ഒരു സെക്കൻഡ്, അതിലും വലിയൊരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ ജൂത സ്ത്രീ വിഷം കലർന്ന ഫുഡ് കൊടുത്തപ്പോ അള്ളാഹു എന്ത് വെളിപ്പെടുത്തി കൊടുത്തില്ല? അത് കഴിക്കുന്നവരെ അടുത്തത് അവസാനം ചാകാ മരിക്കാൻ കിടന്നപ്പം ആൾക്കാര് തോള പൊക്കിക്കൊണ്ട് നടന്നത്, എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ ചുമന്നുകൊണ്ട് നടന്നത്. അത് ഈ ജൂതശ്രീയോട് അതിന്റെ റീസൺ ചോദിക്കും. ജൂതശ്രീ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പ്രവാചകനാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, ഇനി നിങ്ങൾ ഒരു അക്രമകാരിയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കും അതിന്റെ ഫലം എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പം പ്രവാചകനാണോ എന്നുള്ള ടെസ്റ്റിംഗ് കൂടിയാന്നാണ് ഈ ജൂതശ്രീ പറയുന്നത്. എന്നിട്ടും അള്ളാഹ് ഈ മുഹമ്മദിന്റെ അള്ളാഹു ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. അഫ്സൽ അഫ്സലിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ മാത്രം അഫ്സൽ സംസാരിച്ചാൽ മതി. ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ട് തന്നെ വരുന്നു, ബൈബിൾ പഠിക്കാണെന്നല്ലേ വരും, പഠിച്ചിട്ട് തന്നെ വായിച്ചിട്ട് തന്നെ വരുന്നു. ദൈവദൂരം ആരും വന്ന് യേശുവിനെ ശുശ്രൂഷിക്കാൻ വന്നോ ഇല്ലയോ ചോദ്യം. അഫ്സലിന്റെ പ്രമാണമായ തഫ്സീർ തള്ളിയ വ്യക്തി അഫ്സൽ അറിയാവോ? അതായത് പൗലോസ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ ഖുറാൻ തഫ്സീർ എടുത്ത് ഇബിൻ കാത്തിറിന്റെയും കുർത്തുബിയുടെയും സകല അമാനിയുടെയും ഒക്കെ തഫ്സീർ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അഫ്സൽ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, തഫ്സീർ ഓരോരുത്തരുടെ അഭിപ്രായം മാത്രമാണെന്ന്. അതേ അഫ്സൽ വേണമെങ്കിൽ ഖുറാൻ വ്യാഖ്യാനിക്കാൻ തഫ്സീർ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. ഇതേ അമാനിയുടെയും ഇതേ ഇബിൻ കാത്തിറിന്റെയും ഇതേ കുർത്തുബിയുടെയും ഇതേ ഇമാം റാസിയുടെയും ഒക്കെ അതേ തഫ്സീറുകൾ അഫ്സൽ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും. അഫ്സൽ പിറ്റേ ദിവസം തന്നെ ഈ പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ അഫ്സൽ തഫ്സീർ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ അഫ്സലിനെ തടഞ്ഞു, അഫ്സൽ ഇവിടെ തഫ്സീർ എടുക്കാൻ പാടില്ല, കാരണം അഫ്സൽ തഫ്സീർ തള്ളിയവനാണ്. ഇതുപോലെ തന്നെയാണ് നേരത്തെ അഫ്സൽ ഹദീസുകളും തള്ളി തുടങ്ങി. ഇനി അവസാനം അഫ്സലെ അഫ്സൽ ഖുറാനും തള്ളേണ്ടി വരും, കാരണം ഖുറാൻ ദൈവിക വെളിപാടല്ലെന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ അഫ്സലെ? ഇനി അഫ്സലിന് എന്ത് പറയണമെങ്കിലും അഫ്സലിന് ബൈബിളിനെ ചാരാതെ പറ്റത്തില്ല. കാരണം അടുത്താളിലേക്ക് പോക്കോളൂ. ക്രിസ്ത്യൻ ലോറൻസ് ബ്രദറെ ഇത് ശരിയല്ല, ഇത് നിങ്ങള് നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തേലും ഒരു തരികിട കാണിക്കാനുള്ള ഫോറം അല്ല ഇത്. ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അവസരം തന്നു. ഇപ്പൊ ക്രിസ്ത്യൻ ലോറൻസ് പാസ്റ്ററിന്, വെയിറ്റ് വെയിറ്റ് എ മിനിറ്റ്, ക്രിസ്ത്യൻ ലോറൻസ് പാസ്റ്ററിന് ബൈനയിൽ കണ്ട സംഭവം ഞാനും സാക്ഷിയാണ്, അത് റെക്കോർഡ് പറയാൻ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ലോറൻസ് പാസ്റ്റർ ഒരു ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ, ഹിറാ ഗുഹയിൽ മുഹമ്മദ് തന്നെ ഒരു മാന്യത കാണിക്കാതെ ക്രിസ്ത്യൻ ലോറൻസിനെ താഴേക്ക്, ക്രിസ്ത്യൻ ലോറൻസ് പാസ്റ്റർ താഴേക്ക് വിടുവാണ് ചെയ്തത്. വീഡിയോ നമ്മുടെ ഉണ്ട് ബ്രദർ, വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്, അതിന്റെ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. മുഹമ്മദ് ഈസായോട് ചോദിച്ച ഒറ്റ ചോദ്യമാണ് ക്രിസ്ത്യൻ ബ്രദർ ചോദിച്ച ഒറ്റ ചോദ്യം, മുഹമ്മദിന്റെ പ്രവാചകത്തെ പറ്റി ഹിറ ഗുഹയിൽ സംഭവിച്ചതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴത്തേക്ക് മുഹമ്മദ് ഈസ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. അച്ചായനോട് ഞാൻ ഇങ്ങനല്ലോ പറഞ്ഞ, ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ കണ്ണനം അച്ചായൻ നടത്താനല്ലയോ ഞങ്ങൾ പറഞ്ഞത്. ഇസ്ലാം ആണെങ്കിൽ ഇങ്ങനെ എന്തോ പുഴ കടൽ പോലെ അങ്ങ് പരന്ന് കിടക്കുന്ന എന്തോ വലിയ സംഭവമാണ്, എനിക്കതിന് ഞങ്ങൾക്ക് റഫർ ചെയ്യാനുണ്ട്. അതായത് പരീക്ഷയ്ക്ക് വരുമ്പം, പരീക്ഷയ്ക്ക് ഇരിക്കാൻ വരും, പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടിക്ക് രണ്ട് ദിവസം മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കൊടുക്കണം നമ്മൾ. അത് പോയി ഈ കൊച്ചു അത് പോയി വെച്ച് പഠിച്ച് എന്നിട്ട് പരീക്ഷയുടെ ദിവസം വന്നിട്ട് റഫർ ചെയ്യാമെന്ന് പറയുന്ന മുതലാണ് ഈ മുഹമ്മദ് ഈസ കാണിക്കുന്ന പരിപാടി. ക്രിസ്ത്യൻ ബ്രദറെ ക്ഷമിക്കണം കേട്ടോ, താങ്കളുടെ സഹോദരനൊക്കെയാ പറയുന്നതിനകത്ത്, വളരെ ക്ഷമിക്കണം എന്നോട്. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യൻ ബ്രദറും നിങ്ങളുടെ ഒക്കെ തന്ത്രങ്ങളും ചോദ്യങ്ങളും, അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബ്രദറുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും എല്ലാ തന്ത്രങ്ങളും ചോദ്യങ്ങളും കുതന്ത്രങ്ങളും എല്ലാം അറിയുന്ന ആളാണ് മിസ്റ്റർ മുഹമ്മദ് ഈസ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അല്ല, നിങ്ങൾ പറയാനുള്ള ഒരു ഔദാര്യം തരണം. താങ്കൾ ധൈര്യമായിട്ട് സംസാരിച്ചു, രണ്ട് മിനിറ്റ് സംസാരിക്കുക. നിങ്ങൾ ഒറ്റക്കാണെങ്കിലോ, യൂട്യൂബിലാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലാണെങ്കിലോ, നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, 100 ചോദ്യങ്ങളുണ്ട്.
ഇസ്ലാമിനെതിരെ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യം അവിടെ ചോദിക്കായിരുന്നല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രദറും മാത്രമായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഒരു ഹംസ എന്നുള്ള ആളും ഒരാളും ശല്യം ചെയ്യാനില്ലായിരുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളോട് നിങ്ങൾക്ക് തന്നെ ആത്മാർത്ഥത ഇല്ല എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല നിങ്ങളുടെ ആവനായിയിൽ ഉണ്ടായിരുന്ന അമ്പുകളെല്ലാം തീർന്നിരിക്കുന്നു എന്നും കൂടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ് ഒരു നാടകം കളിച്ച് ഈ നിങ്ങളുടെ അനുയായികളെ വിഡ്ഢികളാക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ പറയാം. അഭിപ്രായമുണ്ട്, ക്രിസ്ത്യൻ ബ്രദർ തന്നെ സംസാരിക്കാം. അഭിപ്രായമുണ്ട്, ക്രിസ്ത്യൻ ബ്രദർ സംസാരിക്കും. ഞാൻ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഇവരായിട്ട് വെച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പുള്ള ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദിന്റെ ഈ പ്രവാചകത്വം വരുന്നതുമായി ബന്ധപ്പെട്ട സ്പിരിച്വൽ ടെസ്റ്റിംഗ് ആണ്, സ്പിരിച്വൽ വിഷയമായിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ഉത്തരം കിട്ടിയിട്ട് വേണമായിരുന്നു, അവന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്തെന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ. അത് അവൻ തന്ത്രപൂർവ്വം അവൻ അതിലേക്ക് തൊട്ടില്ല, തൊടാതെ അവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. എനിവേ, അത് ഹംസ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നവൻ അല്ല. ഒരു മിനിറ്റ് ഹംസ വേറെ എനിക്കിപ്പൊ ഡൗട്ട് ഉള്ളത് വെച്ചാൽ ഇവരെ പണ്ട് മാറ്റിക്കൊണ്ട് പോയ പത്തണ്ട എന്നുള്ള ടീമുകളുടെ കൈയാണ് ഹംസ പെരുമ്പാവൂർ. അങ്ങനെയാണ് ഇവരെ പെരുമ്പാവൂർ കൊണ്ട് തളച്ചിരിക്കുന്നത്. ഞാനത് നിരീക്ഷിച്ചു വരികയാണ് ഹംസയുടെ നീക്കങ്ങൾ. അതിന് വേണ്ട രീതിയിലുള്ള നീക്കം ഞാനും ചെയ്യും, ഞാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് അവിടെ നീക്കട്ടെ. രണ്ടാമത്തെ കേസ് ഈ മുസ്ലിങ്ങളോട് പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. ഞാനൊരു 10-15 വർഷം മുമ്പ് ഓൺലൈനിൽ ഈ ഡിബേറ്റുകളുണ്ട്, ഡിബേറ്റ് ഫോറം ഉണ്ട്. അപ്പം ഈ ഓസ്ട്രേലിയയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കുറെ മുസ്ലിം റിസ്വാന ഇപ്പം ചില പേരുകൾ ഓർക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ഡിബേറ്റ് നടന്നിട്ട് അവരിങ്ങോട്ട് കയറി ഒത്തിരി ബൈബിളിലെയും മത്തായുടെ പുസ്തകത്തെ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒത്തിരി ഡിബേറ്റ് കളിച്ച് ഞാൻ ഡിഫെൻഡ് ചെയ്ത് അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഹൂ റോട്ട് ഖുറാൻ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിവരിച്ചു. അപ്പോ അവര് പറഞ്ഞു അതെങ്ങനെ എഴുതിയതല്ല, ഇങ്ങനെ എല്ലാരും മനപ്പാടം അറിയാമായിരുന്നു, ഒത്തിരി പേർക്ക് അറിയാമായിരുന്നു ഹാഫിലുകൾക്ക്. ഓക്കെ, അപ്പൊ ഇത് എന്നിട്ട് പിന്നെ എന്താണ് ഈ ക്രോഡീകരിക്കാൻ നേരത്ത് വലിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ ഉസ്മാൻ പറഞ്ഞു, മല മാറ്റുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇത് ക്രോഡീകരിക്കാൻ എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ 1000 പേർക്കോളം അറിയാമായിരുന്നു, കാണാതെ അറിയാമായിരുന്നെങ്കിൽ ഒരു 3 പേരെ പിടിച്ചിരുത്തിയിട്ട് അത് അവര് അവർ ചൊല്ലുന്നത് കേട്ടി വെച്ച് അങ്ങ് എഴുതിയാ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഉത്തരമില്ല. അവസാനം ഞാൻ പറഞ്ഞു മുഹമ്മദ് തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ടിയ പുസ്തകം എന്ന് പറഞ്ഞ് അവര് പിന്നെ അവിടുന്ന് ആ ഓൺലൈൻ ഫോറത്തിൽ നിന്ന് വിട്ടുപോയി. പിന്നെ വേറൊരു ചോദ്യം ഉള്ളതാണ് നബിചര്യയെ കുറിച്ചുള്ള ചോദ്യം. 5 നബിചര്യ പറയാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു 2-3 മാസം ഉപയോഗിച്ചിട്ട് അതും ഇതൊക്കെയാ പറഞ്ഞ് പ്രധാന നബിചര്യ അവർ തൊട്ടയില്ല. അപ്പൊ എനിവേ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഈ മുഹമ്മദിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് പോകാതെ ഇത് ജസ്റ്റ് ഇതിന്റെ ആ ഒരു ആ തുടക്കത്തിലെ ചോദ്യം. ഇത് ചോദിച്ചപ്പോഴാണ് പണ്ട് റാഫി എന്നെ തല്ലാൻ വന്നത്. ഒരു ഒരു റോയി എന്ന് പറയുന്ന ക്രിസ്ത്യാനി റാഫിയായി മാറിയവനോട് അവൻ എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മറുപടി എല്ലാം പറഞ്ഞതിന് ശേഷം അവനോട് തിരിച്ച് ഞാൻ ഇതാ ചോദിച്ചത്, വെച്ചാൽ ഈ മുഹമ്മദിന് ഇത് ഈ പ്രവാചകത്വം വരുമ്പോ നൊരയും പതയൊക്കെ വരികയും അങ്ങനെയൊക്കെയുള്ള ചില അസ്വസ്ഥതകളൊക്കെ കാണിച്ചായിട്ട് കേൾക്കുന്നല്ലോ, അതെന്താന്ന് ചോദിച്ചു. അത് ഞാൻ അലവി അച്ചമാർ പുസ്തകത്തിൽ നിന്ന് വായിച്ച. അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്നെ അടിക്കാനായിട്ട് എണീച്ച്, മനസ്സിലെ. അപ്പൊ ഇത് ഞാൻ ഇവനോട് ജസ്റ്റ് അതിന് ഇവന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് ചോദിച്ചപ്പോ അതിനെ അറ്റൻഡ് ചെയ്യാതാണ് അവിടുന്ന് ഒഴിഞ്ഞു മാറിയത്. അത് ശരിയല്ല, അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഓക്കെ സാർ, ഒരു കാര്യം പറഞ്ഞോടെ. പിന്നെ അഫ്സലൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, തിങ്കളാഴ്ചയെ നമ്മളെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. പൗലോസ് അപ്പോസ്തോലന്റെ പൗലോസ് അപ്പോസ്തോലാണ് അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. ഖുറാന്റെ 114 അധ്യായങ്ങളിൽ നിന്നും പൗലോസ് പഠിപ്പിച്ച ഉപദേശങ്ങളും അല്ലെങ്കിൽ ധാർമ്മികമായ വിഷയങ്ങളിൽ നിന്നും ഉന്നതമായ ഏതെങ്കിലും ഉപദേശം ഖുറാനിലുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പൗലോസിന്റെ പറയും. പിന്നെ ഖുറാനിൽ നിന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദാവാ പ്രഭാഷകർക്ക് ചുണയുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇത് പൗലോസ് പറഞ്ഞതിനേക്കാൾ ഉന്നതമായ ഒരു ഉപദേശമാണെന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും വരുന്നെങ്കിൽ കൊണ്ടുവരിക. തിങ്കളാഴ്ച നമ്മൾ അതിന് ഒരു അവസരം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതാണ്.